السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. محبتني النصح لك لست أسمعه إن المحب عن العذال في صممي. إني اتهمت نصيح الشيب في عذلي والشيب أبعد في نصح عن التهمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമായി സർവസൃഷ്ടികൾക്കും നിയോഗിതരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ ലോകമെമ്പാടുമുള്ള സർവസൃഷ്ടികളും സന്തോഷം പ്രകടിപ്പിക്കുന്നു. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യ എല്ലാ ജനങ്ങളും നബിദിനത്തിന് ഒരു പ്രത്യേക ഒഴിവ് ദിനം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ പാർട്ടിയിലും മതത്തിലും പെട്ട ആളുകൾ നബിദിന സന്തോഷത്തിൽ മുസ്ലിങ്ങളോട് പങ്കുചേരുന്നു. കാരണം, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സർവജനങ്ങൾക്കും സർവസൃഷ്ടികൾക്കും നന്മയും മഹത്വവും പവിത്രതയും ഉള്ള ആശയങ്ങൾ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഹദീസിൽ കാണാം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്ത്
ഇരിക്കുമ്പോൾ ഒരു ഡെഡ് ബോഡി സമീപത്തുകൂടി കൊണ്ടുപോകുന്നു. ആ ഡെഡ് ബോഡി മുസ്ലിമിൻ്റേത് അല്ല, ഒരു അമുസ്ലിം സഹോദരനായ യഹൂദിയുടെ ഡെഡ് ബോഡിയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. മഹാന്മാരായ ശിഷ്യന്മാർ ചോദിച്ചു, ഓ നബിയെ, അത് നമ്മുടെ മതത്തിൽപ്പെട്ട ഒരാളുടെ, ഒരു മുസ്ലിമിൻ്റെ മയ്യത്ത് ഡെഡ് ബോഡി അല്ലല്ലോ, അതൊരു യഹൂദിയുടെ ഡെഡ് ബോഡിയല്ലേ, ഒരു ജൂതമതക്കാരൻ്റെ ഡെഡ് ബോഡിയല്ലേ? ആ സമയത്ത് അവിടുന്ന് പ്രത്യുത്തരം നൽകി, അലൈസത്ത് നഫ്സൻ, അതൊരു മനുഷ്യ ശരീരം അല്ലയോ, അതൊരു മനുഷ്യ ശരീരം അല്ലയോ. മനുഷ്യന് മഹത്വം കൽപ്പിച്ചിട്ടുള്ള ആശയമാണ് ഇസ്ലാമിൻ്റെ ആശയം. വലഖദ് കറംന ബനി ആദം, ആദം സന്തതികളെ അഥവാ മനുഷ്യ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്നാണ് ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. ഇതുകൊണ്ടാണ് നമുക്ക് ഒരാടോ പശുവോ പൂച്ചയോ അങ്ങനെ ഏതെങ്കിലും ജീവികൾ, ജീവികളെ കൂട്ടത്തിൽ അറുത്താൽ തിന്നാൻ പറ്റുന്ന ജീവികൾ ഉണ്ട്, അറുത്താലും തിന്നാൻ പറ്റാത്ത ജീവികൾ ഉണ്ട്. ഇതിൽ ഏത് ജീവികളാണെങ്കിലും അവകൾ ജീവൻ പോയാൽ ശവമാണ്. അതിൻ്റെ ആ ശവശരീരം, അത് ഇസ്ലാമിൽ നജസാണ്, മാലിന്യമാണ്. അത് തിന്നാനോ, തിന്നാൻ പോയിട്ട് അത് ചുമന്ന് നിസ്കരിക്കാനോ വരെ പാടില്ല. അപ്പോൾ ഒരു ആട് ചത്തുപോയാൽ ആ ആട്ടിൻ്റെ മാംസം ഒരു കഷ്ണമെടുത്ത് കീശയിലിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം സാധുവാവുകയില്ല. അതേസമയത്ത് ആട്ടിനെ അതിൻ്റെ നിയമപ്രകാരം ബിസ്മി ചൊല്ലി മോമിനായ ഒരാൾ അറുത്താൽ അത് കഴിക്കുന്നതിന്, തിന്നുന്നതിന് വിരോധമില്ല. അതിൻ്റെ മാംസം നജസ്, മാലിന്യം അല്ല. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി, അറുത്താലും അറുത്തില്ലെങ്കിലും ഭക്ഷിക്കാൻ പറ്റാത്ത മാംസമാണ് മനുഷ്യ മാംസം. അറുക്കാൻ പാടില്ല, ഇനി അഥവാ അറുത്താൽ തന്നെ മാംസം ഭക്ഷിക്കാൻ വകുപ്പും ഇല്ല. എന്നാൽ മറ്റൊരു ജീവിയാണ് മത്സ്യം. മത്സ്യം അത് അറുക്കാതെ തന്നെ ജീവൻ പോയാൽ ഭക്ഷണമാണ്, അത് മാലിന്യം അല്ല. പക്ഷേ മാംസം, കടൽ മാംസമായ മത്സ്യം, ആ മത്സ്യത്തിൻ്റെ വയറ്റിലുള്ള ദുഷ്ടുകൾ എടുത്ത് ഒഴിവാക്കാതെ ഒരു ചത്ത മത്സ്യം കീശയിലിട്ട് നിസ്കരിച്ചാൽ നിസ്കാരം പറ്റുകയില്ല. കാരണം അതിൻ്റെ വയറ്റിൽ അതിൻ്റെ ദുഷ്ടുകൾ ഉണ്ട്, അതിൽ മാലിന്യം ഉണ്ട്, അതുകൊണ്ട് പറ്റുകയില്ല. വലിയ മത്സ്യങ്ങൾ അതിൻ്റെ വയറ്റിലുള്ള കുഴപ്പങ്ങൾ നീക്കം ചെയ്ത് വൃത്തിയാക്കാതെ ഉപ്പിലിട്ട് വെച്ചാലും അതും തിന്നാൻ വകുപ്പില്ലാത്തതാണ്. അതേസമയത്ത് ആ ദുഷ്ടുകളൊക്കെ മാറ്റിയതിന് ശേഷം ഉപ്പിട്ട് വെച്ചതാണെങ്കിൽ കുഴപ്പം ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, മത്സ്യം അത് ചത്താൽ നജസല്ല, അതിന് അറുക്കേണ്ടതില്ല. വളരെ പെട്ടെന്ന് ജീവൻ പോകാത്ത മത്സ്യമാണെങ്കിൽ അറുക്കുന്നത് സുന്നത്താണ്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനായ ഒരു ജീവിയാണ് മനുഷ്യൻ. മനുഷ്യനെ അറുത്താലും തിന്നാൻ പാടില്ല, മരിച്ചാലും തിന്നാൻ പാടില്ല, അറുക്കാൻ പാടില്ല. മനുഷ്യൻ വലിയ പവിത്രതയുള്ള ജീവിയാണ്. മനുഷ്യനാണെങ്കിലോ
മരിച്ചാൽ നജസും അല്ല, ഡെഡ് ബോഡി നജസല്ല. ഡെഡ് ബോഡി മാലിന്യമല്ല എന്ന് പറയുന്ന നിയമം അത് മുസ്ലിംകൾക്ക് മാത്രം ബാധകം അല്ല. മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, ഒരു മനുഷ്യന്റെ ശരീരം ഡെഡ് ബോഡി അത് മാലിന്യമല്ല. അത് ഉദാഹരണത്തിന് ഒരു അമുസ്ലിം സഹോദരന്റെ ശരീരം തൊട്ടുകൊണ്ട് ഒരാൾ നിസ്കാരം നിർവഹിച്ചാൽ നിസ്കാരം സഹിഹാകുമോ, നിസ്കാരം പറ്റുമോ? നിസ്കാരത്തിന് ആ വകയിൽ കുഴപ്പം ഉണ്ടാവുകയില്ല. അപ്പൊ ഞാൻ പറഞ്ഞതിനർത്ഥം, മനുഷ്യ ശരീരത്തിന് വലിയ മഹത്വം കൽപ്പിച്ച മതമാണ് ഇസ്ലാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ മനുഷ്യരോടും സർവ ജീവികളോടും കാരുണ്യം കാണിക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റഹ്മത്തുല്ലിൽ ആലമീൻ, സർവലോകത്തിനും അനുഗ്രഹമായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും സർവമതക്കാരും മതമില്ലാത്തവരും ഭാഗവാക്കാവുന്നു. അതുകൊണ്ടാണ് ഭൂരിപക്ഷം ആളുകളും അമുസ്ലിങ്ങളായിട്ടും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നബിദിനത്തിന് പ്രത്യേകം ഒഴിവ് പ്രഖ്യാപിച്ച് മന്ത്രിമാർ, ജഡ്ജിമാർ, ഉദ്യോഗസ്ഥന്മാർ പലരും അന്ന് അവരുടെ ഓഫീസുകളിൽ പോയി ഔദ്യോഗിക ജോലികൾ നിർവഹിക്കാതെ ഒഴിവു ദിനമായി ആദരിക്കപ്പെടുന്ന ദിനമായി ആ ദിനത്തെ അവർ കണ്ടുവരുന്നു. എന്തുകൊണ്ട്? ലോകം മുഴുക്കെ ഒരുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിൽ ദുഃഖം പ്രകടിപ്പിച്ച ഒരേ ഒരു സൃഷ്ടി മാത്രമേ ഉള്ളൂ, അത് ഇബിലീസാണ്. ലിമിലാദിഹി ഖദ്റന്ന ഇബിലീസു റന്നതൻ ഫസുഖൽ ലഹു മാദാ യുഫീദുറനീലുഹു. അവന്റെ ആ ദുഃഖ പ്രകടനം കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിൽ എല്ലാവരും സന്തോഷം പ്രകടിപ്പിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസമാണ് റബീഉൽ അവ്വൽ. അഹ്യാ റബീഉൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലൽ അനാമി ബി ദിക്രി മൗലിദി അഹ്മദി. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസ്മരിക്കുന്നതോടുകൂടി അനുസ്മരിക്കുന്നതുകൊണ്ട് ഈ മഹത്തായ മാസം വളരെ സജീവമാകുന്നു. മനുഷ്യന്റെ മനസ്സ് നന്നാകുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായിത്തീരുന്നത്. മനുഷ്യന്റെ മനസ്സ് നന്നാകാനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസ്മരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നത്. കാരണം അവിടുന്ന് ലോകത്ത് സമാധാനവും സ്നേഹവും സൗഹാർദ്ദവും ഉന്നതമായ ജീവിത ശൈലിയും നയവും മാത്രമാണ് മനുഷ്യർക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അവിടുന്ന് വിരോധിച്ചതെല്ലാം മനുഷ്യന് അപകടങ്ങളുള്ള വിഷയങ്ങളാണ്. അവിടുന്ന് വിരോധിച്ച വിഷയങ്ങളിൽ ഒന്നാണ് വർഗീയത. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലൈസ മിന്ന മൻ ദഅ ഇലാ അസബിയ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവൻ അല്ല. ലൈസ മിന്ന മൻ ഖാതല അലാ അസബിയ, വർഗീയതയുടെ പേരിൽ പോരാട്ടം നടത്തുന്നവൻ നമ്മളിൽപ്പെട്ടവൻ അല്ല. ലൈസ മിന്ന മം മാത അലാ അസബിയ, വർഗീയതയിലായി മരിച്ചവൻ നമ്മളിൽപ്പെട്ടവൻ അല്ല. വളരെ ഗൗരവത്തിലാണ് വർഗീയതക്കെതിരെ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശബ്ദിച്ചത്. അവിടുത്തെ അംഗീകരിക്കുന്ന സമുദായത്തിൽ അവൻ ഉൾപ്പെട്ടിട്ടേയില്ല എന്ന് യോജിപ്പിക്കുന്ന ശൈലിയിലാണ് അവിടുന്ന് വർഗീയതക്കെതിരെ സംസാരിച്ചിട്ടുള്ളത്. ലോകത്തുള്ള എല്ലാവരും ഒരേ വിശ്വാസക്കാരാവുകയില്ല, പലരും പല വിശ്വാസക്കാരാണ്.
നമ്മെ സംബന്ധിച്ചിടത്തോളം നാം വിശ്വസിക്കുന്ന വിശ്വാസം പൂർണ്ണമായും സത്യമാണെന്നും ശരിയാണെന്നും അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾ കൊണ്ടുവന്ന വിശ്വാസമാണെന്നും നാം ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. അതേസമയം മറ്റ് പല വിശ്വാസങ്ങളും വെച്ച് പുലർത്തുന്നവർ ലോകത്ത് വേറെ ഉണ്ടാകുമെന്നും ആ ആളുകൾക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നവനും വെള്ളം കൊടുക്കുന്നവനും ആരോഗ്യം നൽകുന്നവനും കഴിവ് നൽകുന്നവനും സ്വാതന്ത്ര്യം നൽകുന്നവനും എല്ലാം നമ്മൾ ആരാധിക്കുന്ന ഏകനായ അള്ളാഹു ആണെന്നും നമ്മൾ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം വിശ്വസിക്കുന്നത് പോലെ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കാൻ പറഞ്ഞതുപോലെ ശരിയായ വിശ്വാസം ഉൾക്കൊള്ളാത്ത വ്യക്തികളെ ചീത്ത പറയാനോ തെറി പറയാനോ അവരോട് ശത്രുത വെച്ച് കുഴപ്പം സൃഷ്ടിക്കാനോ അവരെ നിന്ദിക്കാനോ ഇൻസൾട്ടാക്കാനോ അവരെ പ്രകോപിപ്പിക്കാനോ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പ്രത്യേകമായി പറഞ്ഞു, ലാ തസബ്ബു അല്ലദീന യദഊന മിൻ ദൂനില്ലാഹി ഫയസബ്ബു അല്ലാഹ അദുവൻ ബിഗൈരി ഇൽം. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ ആകാശവും ഭൂമിയും സൂര്യനും നക്ഷത്രവും എല്ലാം സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹ് നിങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും ആരോഗ്യവും കയ്യും കാലും കാതും കണ്ണും സർവ അവയവങ്ങളും തരുന്ന അല്ലാഹ് അവന്റെ പൂർണ്ണമായ അധികാരത്തിലാണ് നിങ്ങൾ. ലോകത്ത് ഒരു രാജാവിനും സ്വന്തം ശരീരത്തിൽ അധികാരമില്ല. സ്വന്തം തലവേദന വന്നാൽ വീറ്റോ ചെയ്യാൻ അമേരിക്കക്ക് സാധ്യമല്ല, അമേരിക്കയുടെ പ്രസിഡന്റിന് സാധ്യമല്ല. സ്വന്തം ഹാർട്ടിന് രോഗം വന്നാൽ സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് കഴിയില്ല. മനുഷ്യ ശരീരവും മനുഷ്യന്റേത് മുഴുവനും ആകാശങ്ങളും ഭൂമികളും എല്ലാം അള്ളാഹുവിൻ്റെതാണ്. ലോകസത്താവായ അള്ളാഹ് അവനെ മാത്രം ആരാധിക്കണം എന്നതാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിശ്വാസപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം. രണ്ടാമത്തെ ആശയം, ഞാൻ ഒരു സാധാരണ മനുഷ്യൻ അല്ല, ഞാൻ ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവായ ദൈവത്താൽ നിയുക്തനായ അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെയും ഇടയിലുള്ള ഏറ്റവും വലിയ മധ്യവർത്തിയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിവരം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. ലോകത്തെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ടെന്ന് നിങ്ങളുടെ ബുദ്ധി പറയും, പക്ഷേ ആ സൃഷ്ടാവിനെ കുറിച്ച് എങ്ങനെ വിശ്വസിക്കണം അത് നിങ്ങൾക്ക് ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നതിനപ്പുറമാണ് അവൻ. കാരണം നിങ്ങളുടെ ബുദ്ധിക്ക് പരിധിയുണ്ട്, നിങ്ങളുടെ കാഴ്ചക്ക് പരിധിയുണ്ട്, നിങ്ങളുടെ കേൾവിക്ക് പരിധിയുണ്ട്, നിങ്ങളുടെ ശക്തിക്ക് പരിധിയുണ്ട്, നിങ്ങളുടെ ചിന്തക്ക് പരിധിയുണ്ട്, എല്ലാറ്റിനും പരിധിയുണ്ട്. വളരെ സ്പീഡിൽ കറങ്ങുന്ന ഒരു ഫാനിന്റെ എതളുകൾ, അത് മൂന്നെണ്ണം ഉണ്ടെങ്കിലും ആ മൂന്ന് കൈകൾ വേർതിരിച്ച് കാണാൻ സ്പീഡിൽ കറങ്ങുമ്പോൾ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളെ കണ്ണിന് അത്രയേ ശക്തിയുള്ളൂ. അതിനിടയിലുള്ള വിടവ് സ്പീഡിൽ കറങ്ങുമ്പോൾ കാണാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ഇവിടെ നിന്ന് കുറെ ദൂരെ നോക്കിയാൽ അങ്ങകലി പീറ്റത്തെങ്ങിന്റെ മേലെ കാർമേഘം തൊട്ടു എന്ന് നിങ്ങൾ കാണും. അവിടെ ചെന്ന് നോക്കിയാൽ അവിടെ തൊട്ടിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളെ കണ്ണിന് പലതും കാണാൻ കഴിയില്ല. ചിലപ്പോൾ നിങ്ങൾ വാസ്തവത്തിൽ നിങ്ങളെ മുന്നിൽ സംഭവിക്കാത്തത് കണ്ടു എന്ന് വരും. അങ്ങനെയാണ് നിങ്ങൾ പലതും സ്വപ്നം കാണാറുള്ളത്. അതിൽ ചിലതൊക്കെ സംഭവിക്കാത്തതാണ്, ചിലത് സംഭവിച്ചതാകാം. അപ്പൊ സംഭവിച്ചതും സംഭവിക്കാത്തതും നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ കഴിഞ്ഞേക്കും. നിങ്ങളുടെ കണ്ണ് പരിപൂർണമല്ല, നിങ്ങളുടെ കഴിവ് പരിപൂർണമല്ല, നിങ്ങളുടേതൊന്നും പരിപൂർണമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ലോകസത്താവായ അള്ളാഹുവിനെ ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല.
ലോകസട്ടാവ് ഉണ്ടെന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ അവനെക്കുറിച്ചുള്ള വിശദ വിവരം അറിയാൻ കഴിയില്ല. ആ വിവരം അറിയാൻ അള്ളാഹുവിന്റെയും സൃഷ്ടികളുടെയും ഇടയിൽ നിങ്ങൾക്കത് പഠിപ്പിക്കാൻ ഒരു മധ്യവർത്തി വേണം. ആ മധ്യവർത്തികളാണ് പ്രവാചകന്മാർ. അവരുടെ അറിവും കഴിവും ബുദ്ധിയും തന്റേടവും സ്വഭാവവുമെല്ലാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. അവരെപ്പോലെ ബുദ്ധിയുള്ളവരെ ലോകം കണ്ടിട്ടില്ല. അവരെപ്പോലെ ചിന്തയുള്ളവരെ ലോകം പരിചയപ്പെട്ടിട്ടില്ല. അവരിൽ ഏറ്റവും ശ്രേഷ്ഠരും അവസാനത്തെ വ്യക്തിയുമാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെയും സൃഷ്ടികളെയും ഇടയിലുള്ള മധ്യവർത്തിയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിവരം നിങ്ങൾക്ക് നൽകുന്നത് ആ പ്രവാചകരാണ്. അള്ളാഹുവിനെ എങ്ങനെ വഴങ്ങണം, അള്ളാഹുവിനെ എങ്ങനെ അനുസരിക്കണം, ഞാനൊരു ദിവസം എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു തീർക്കണം, ഞാൻ എൻ്റെ അയൽവാസിയോട് എങ്ങനെ പെരുമാറണം, ഞാൻ എൻ്റെ പെങ്ങളോട് എങ്ങനെ പെരുമാറണം, ഞാൻ എൻ്റെ ഉമ്മയോട് എങ്ങനെ പെരുമാറണം, ഞാൻ എൻ്റെ ബാപ്പയെ എങ്ങനെ കാണണം, ഞാൻ എൻ്റെ മക്കളെ എങ്ങനെ സ്നേഹിക്കണം, ഞാൻ എൻ്റെ സ്നേഹിതന്മാരോട് ഏത് നിലക്ക് വർത്തിക്കണം, ഞാൻ എൻ്റെ നാട്ടുകാരോട് എങ്ങനെ പെരുമാറണം, ഞാൻ ഏത് വിഭാഗത്തിൽപ്പെട്ടവരോടും എങ്ങനെ പെരുമാറണം, അതിനെല്ലാം നിയമങ്ങളും വ്യവസ്ഥകളും പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്ന പ്രവാചകരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചെരുപ്പ് ധരിക്കുമ്പോൾ ഏത് കാല് ആദ്യം ധരിക്കണം, കുപ്പായം ധരിക്കുമ്പോൾ ഏത് ഭാഗം ആദ്യം ഇടണം, അങ്ങനെ തുടങ്ങി സർവ വിഷയങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നിയമങ്ങളും വ്യവസ്ഥകളും പഠിപ്പിച്ച് മനുഷ്യനെ പൂർണ്ണമായി ക്രമീകരിക്കുന്ന ഇസ്ലാമിക നിയമസംഹിതയായ ശരീഅത്ത് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി വന്ന ഏറ്റവും വലിയ നേതാവും ഉത്ബോധകരുമാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള നിയമമാണ് അവിടുന്ന് എത്തിച്ചു തരുന്നത്. അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ആശയങ്ങളാണ് അവിടുന്ന് പകർന്നു നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു കൊടുത്ത കാര്യങ്ങളാണ് ലോകത്തിന് എത്തിച്ചു കൊടുക്കുന്നത്. ആ അള്ളാഹുവിലേക്ക് മനുഷ്യ മനസ്സുകളെ കൊണ്ടുപോവുകയും അള്ളാഹുവിന്റെ സൃഷ്ടികളായ സർവമതക്കാരോടും സർവ മൃഗങ്ങളോടും സർവ പറവകളോടും എല്ലാ പക്ഷികളോടും എല്ലാ മത്സ്യങ്ങളോടും എല്ലാ സസ്യങ്ങളോടും എല്ലാ വസ്തുക്കളോടും നീതി പുലർത്തുന്നൊരു സമൂഹമായി മനുഷ്യരെ വാർത്തെടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയത്തിലും നിയമം പറയാതിരുന്നിട്ടില്ല. അറുത്താൽ തിന്നാൻ പറ്റാത്ത പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ട് അനീതി പ്രവർത്തിച്ചതിനാൽ, ഭക്ഷണവും വെള്ളവും കൊടുക്കാത്തതിനാൽ ഒരു സ്ത്രീ നരകാവകാശിയായിപ്പോയി എന്ന് പഠിപ്പിച്ചുകൊണ്ട് ഒരു ജീവിയോടും അനീതി കാണിക്കരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേസമയം ഒരു നായ അത് തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം എന്ന നിയമം ഒരു ഭാഗത്ത് പഠിപ്പിച്ചപ്പോൾ ആ നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരാൾ പാപങ്ങൾ പൊറുക്കപ്പെടുകയും വിജയികളിൽ ഉൾപ്പെടുകയും ചെയ്തുവെന്ന് അതേ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നായ കണ്ടാൽ കല്ലെറിയണം എന്ന് തോന്നുന്ന ചില ചെറുപ്പക്കാരുണ്ട്, അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു നായയെയും കല്ലെറിയണം എന്ന് ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. ഒരു ജീവിയെയും ദ്രോഹിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. എന്നല്ല, മഹാപണ്ഡിതന്മാർ അവർ നായയെ വരെ ആദരിച്ചതായിട്ടാണ് നാം ചരിത്രങ്ങളിൽ കാണുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം അവർ ഉൾക്കൊണ്ടു എന്നതാണ് കാരണം. ഇമാം സുബ്കി റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാം, മകൻ താജുദ്ദീൻ സുബ്കി
ഒരു നായ ഇങ്ങനെ നടന്നു പോകുമ്പോ ഇഹ്സഖിയാ കൽബബന കൽബ്, നായിന്റെ മകൻ നായെ പോടാ എന്ന് നായയെ അവമതിച്ച് സംസാരിച്ചപ്പോൾ. ഇപ്പോ പ്രസംഗിക്കുമ്പോ ഇത്തരം വാചകങ്ങൾക്ക് അർത്ഥം പറയാൻ പേടിയാണ്, കാരണം ക്ലിപ്പിംഗിന്റെ കാലമാണ്. പ്രസംഗത്തിന്റെ അപ്പുറവും ഇപ്പുറവും മുറിച്ച് ക്ലിപ്പാക്കിയിട്ട് കണ്ടോ അയാള് ഇങ്ങനെ നായിന്റെ മോൻ നായയെ പോടാ എന്ന് പ്രസംഗത്തിൽ പറഞ്ഞു ഈ എന്ന് ക്ലിപ്പ് കേൾപ്പിക്കുന്ന കാലമാണ്. അള്ളാഹു തആല ജനങ്ങളൊക്കെ മനസ്സ് നന്നാക്കട്ടെ. അപ്പുറവും ഇപ്പുറവും മുറിക്കൽ ചിലർക്ക് യാതൊരു മടിയുമില്ലാത്ത ഒരു കാലമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്നാലും മനസ്സിലാകാൻ വേണ്ടി, ഇപ്പോ ശത്രുക്കളെ ഭയപ്പെട്ട് കാര്യം പറയാതിരിക്കാൻ പറ്റൂലല്ലോ. മഹാനായ ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു നായയെ ചീത്ത പറഞ്ഞു. ചെറിയ കുട്ടിയായിരുന്ന കാലത്താണ്. താജുദ്ദീൻ സുബ്ഹിയാണ് അതിനെ അപമതിച്ച് ഇൻസൾട്ട് ആക്കി സംസാരിച്ച കുട്ടി. പക്ഷേ ബാപ്പ തഖിയുദ്ദീൻ സുബ്ഹി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. മഹാനവറുകൾ അപ്പോൾ തന്നെ കുട്ടിയെ തിരുത്തി, അപ്പോൾ തന്നെ പറഞ്ഞു ലാ യജൂസു ലക അൻ തഖൂല ഹാകദാ, അങ്ങനെ പറയാൻ പാടില്ല. കുട്ടി ചോദിച്ചു ബാപ്പയോട് അലീസൽ കൽബുബിന കൽബിൻ, നായയുടെ കുട്ടി തന്നെയല്ലേ നായ, ഞാൻ വേറെ നായ അല്ലാത്ത ഒരു ജീവിയുടെ കുട്ടിയെ, പോത്തിന്റെ കുട്ടിയെ നായന്റെ കുട്ടിയെന്ന് വിളിച്ചില്ല, നായന്റെ മോന്ന് വിളിച്ചില്ലല്ലോ, മനുഷ്യനെ വിളിച്ചിട്ടില്ലല്ലോ, ഞാൻ നായന്റെ കുട്ടിയെ തന്നെയല്ലേ നായന്റെ കുട്ടിയെന്ന് വിളിച്ചത്, അതിലെന്താ തെറ്റ്? മഹാനായ ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു വസർത്തുൽ ജവാസി അല്ലാ യുഹഖറ, ഒരു നായയെയും ഇൻസൾട്ട് ആക്കാൻ പാടില്ല. നായയും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, ആ നായയെയും ഇൻസൾട്ട് ആക്കാൻ പാടില്ല. നായയെ ഇൻസൾട്ട് ആക്കാൻ വേണ്ടിയാണ് നീ നായിന്റെ മകൻ നായ എന്ന് പറഞ്ഞത്, അങ്ങനെ പറയാൻ പാടില്ല. അപ്പോഴാണ് മകൻ പറഞ്ഞത് ഇതൊരു വലിയ തത്വം തന്നെയാണല്ലോ പിതാവേ, അങ്ങനെ ഒരു നായയെ പോലും ഇൻസൾട്ട് ആക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പഠിപ്പിച്ച പണ്ഡിതന്മാരെയാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുത്തത്. ആരെയും ഇൻസൾട്ട് ആക്കാൻ പാടില്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ലോകപ്രശസ്ത പണ്ഡിതനാണ്, ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ ശിഷ്യനാണ്, ഇമാം ബുഖാരി റളിയല്ലാഹുവിന്റെ ഗുരുവര്യരാണ്. മഹാനവറുകൾ ഒരു വലിയ പണ്ഡിതനെ സമീപിക്കാൻ പോയി. പഠിക്കാനാണ് ഇൽമ് പഠിക്കുന്ന സദസ്സുകളിൽ പോകുന്നതും പണ്ഡിതന്മാരെ സദസ്സിലിരിക്കുന്നതും വലിയ പുണ്യകർമ്മമാണ്. ആ പണ്ഡിതനെ സമീപിക്കുമ്പോൾ അദ്ദേഹം നായക്ക് പത്തിരി മുറിച്ചിട്ട് കൊടുക്കുന്നതാണ് കണ്ടത്. മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സലാം ചൊല്ലിയെങ്കിലും കൂടുതൽ സംസാരിക്കാതെ അദ്ദേഹം നായക്ക് സാന്ത്വന പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയാണ്, നായക്ക് പത്തിരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനും മൃഗത്തിനും സാന്ത്വനം നടത്തണമെന്നതാണ് ഇസ്ലാം. മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കാത്തുനിന്നു. ആ പത്തിരി മുഴുവനും മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ പണ്ഡിതൻ പറഞ്ഞു അഹമ്മദ് ബിൻ ഹംബൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾ വളരെ അകലെ നിന്ന് വന്നിട്ട് നിങ്ങളെ ഞാൻ ഗൗനിച്ചില്ലെന്ന് വിചാരിക്കരുത്, ഞാൻ ഈ നായക്ക് പത്തിരി മുറിച്ചിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ വന്നു, ഈ പ്രദേശത്ത് നായകളൊന്നും ഇല്ല, ഒരു നായ ഇവിടെ എത്തിപ്പെട്ടതാണ്, ആ നായക്ക് ഭക്ഷണം ആവശ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി, അതിന് ഞാൻ പത്തിരി മുറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഞാൻ അതും അവിടെ നിർത്തിവെച്ച് നിങ്ങളോട് സംസാരിക്കാൻ വന്നാൽ അതിന്റെ ആശ മുറിച്ചു കളഞ്ഞതുകൊണ്ട്, അതിന്റെ ആഗ്രഹം മുറിച്ചു കളഞ്ഞതുകൊണ്ട് അള്ളാഹു എന്റെ ആഗ്രഹം മുറിച്ചു കളയുമോ പരലോകത്ത് വെച്ച് എന്ന് ഞാൻ ഭയപ്പെട്ടു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് പ്രതീക്ഷിച്ചു വന്നവരുടെ പ്രതീക്ഷ നിർവഹിച്ചു കൊടുക്കുമ്പോൾ വഴിക്ക് വെച്ച് മുറിച്ചു കളഞ്ഞാൽ അവന്റെ പ്രതീക്ഷ അള്ളാഹു മുറിച്ചു കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആശ മുറിക്കാൻ പാടില്ല. അത് മനുഷ്യന്റേത് മാത്രമല്ല, മൃഗത്തിൻ്റെതും ആശ മുറിക്കാൻ പാടില്ല. നമ്മൾ ഒരു ചെറിയ ആട്ടിന് ഇല കാണിച്ചു കൊടുത്ത് അതിങ്ങനെ കൊടുക്കാതെ ഇങ്ങനെ കാണിച്ചു കാണിച്ച് അതിൻ്റെ ആശ വർദ്ധിപ്പിച്ച് കൊടുക്കാതെ കൊണ്ടുപോയാൽ അത് തെറ്റാണ്, ആശ മുറിക്കാൻ പാടില്ല.
ഒരു ജീവിയുടെയും ആശ മുറിക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ അള്ളാഹു എന്നെ ശിക്ഷിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഈ ഒരു കാരുണ്യത്തിൻ്റെ, ഈ ഒരു സ്വഭാവത്തിൻ്റെ ആശയം ലോകത്ത് പഠിപ്പിച്ചു കൊടുത്ത റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കാണ് സ്നേഹിക്കാതിരിക്കാൻ കഴിയുക? ആർക്കാണ് സ്നേഹിക്കാതിരിക്കാൻ കഴിയുക? ആരും ആരെയും വഞ്ചിക്കരുത്. മുസ്ലിം അമുസ്ലിം വ്യത്യാസമില്ല. മുസ്ലിമിനെയും വഞ്ചിക്കരുത്, അമുസ്ലിമിനെയും വഞ്ചിക്കരുത്. ആരും ആരോടും കളവ് പറയരുത്. മുസ്ലിമിനോടും കളവ് പറയരുത്, അമുസ്ലിങ്ങളോടും കളവ് പറയരുത്. ആരും ആരെയും ദ്രോഹിക്കരുത്. മുസ്ലിമിനെയും ദ്രോഹിക്കരുത്, അമുസ്ലിമിനെയും ദ്രോഹിക്കരുത്, ഒരു ജീവിയെയും ദ്രോഹിക്കരുത്. എന്തിനധികം പറയണം? ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത ലഹു അർദുൻ ഫലിയസ്റഉഹു, ഭൂമിയോട് അക്രമം ചെയ്യരുത്. ഒരാൾക്ക് ഭൂമിയുണ്ടെങ്കിൽ ആ ഭൂമിയിൽ അവൻ കൃഷി ചെയ്യണം. അവനത് കൃഷി ചെയ്യുന്നില്ലെങ്കിൽ അത് കൃഷി ചെയ്യാൻ വേണ്ടി വേറെ ഒരാൾക്ക് വിട്ടുകൊടുക്കണം. വെറുതെ ഭൂമി ഇങ്ങനെ ഇട്ടേക്കാൻ പാടില്ല. ഭൂമിയിൽ ഒന്നുകിൽ കൃഷി ചെയ്യണം, അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കണം. ഇല്ലെങ്കിലോ ഫല്യുംസിക്ഹ, അവൻ അതും പിടിച്ചവിടെ നിന്നോട്ടെ, എന്താ അതുകൊണ്ട് കാര്യം എന്ന് ഗൗരവത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ. നമ്മൾ ഭൂമിയോട്, മണ്ണിനോട് അക്രമം ചെയ്യാൻ പാടില്ല. മണ്ണിനോട് നീതി കാണിക്കണം. മണ്ണ് അത് സേവനം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. മണ്ണ് സേവനം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ആ മണ്ണിന്റെ സേവനത്തിനു വേണ്ടി അതിന്റെ ഒരുക്കമാണ് മഴ പെയ്യുമ്പോൾ വെള്ളം സംഭരിച്ച് അതിൽ ഏത് വിത്താണോ ഇട്ടുകൊടുക്കുന്നത് ആ വിത്തിനെ മുളപ്പിച്ച് ധാരാളം പഴങ്ങളും വിത്തുകളും സമൂഹത്തിന് സംഭാവന ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് മണ്ണ്. ആ മണ്ണിങ്ങനെ ഒരുങ്ങി നിന്നിട്ട് അതിന്റെ ഉടമസ്ഥനായ മനുഷ്യൻ കൃഷി ചെയ്യാതെ അത് വെറുതെ തരിശാക്കിയിട്ടാൽ അത് മണ്ണിന്റെ സേവനത്തിൽ പങ്കുചേരാതെ അക്രമം ചെയ്യലാണ്. അതുകൊണ്ട് കൃഷി ചെയ്യണം. അവനവൻ ചെയ്യുന്നില്ലെങ്കിൽ മറ്റൊരാൾക്ക് ചെയ്യാൻ വിട്ടുകൊടുക്കണം. ഇല്ലെങ്കിൽ അവനത് പിടിച്ചു നിൽക്കട്ടെ, എന്താ കാര്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും. എല്ലാ വസ്തുക്കളോടും നീതി, എല്ലാ വ്യക്തികളോടും നീതി, എല്ലാവർക്കും നന്മ, എല്ലാ സൃഷ്ടികൾക്കും കാരുണ്യം, അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ ആ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് കരഞ്ഞു. ആരെല്ലാം കരഞ്ഞു? നിങ്ങൾ കേട്ടിട്ടില്ലേ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുതുബ ഓതാൻ വേണ്ടി നല്ല ഒരു മിമ്പർ ഉണ്ടാക്കി. ആ മിമ്പറിന്റെ മേലെ കയറി നിന്ന് ഖുതുബ നിർവഹിക്കുമ്പോൾ ഇതുവരെ ചാരി നിന്ന ഒരു മരക്കഷ്ണമുണ്ടായിരുന്നു. ആ മരക്കഷ്ണം തേങ്ങി തേങ്ങി കരഞ്ഞു. ആ കരച്ചിലിന്റെ ശബ്ദം സഹാബികൾ കേട്ടു. കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്താണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കേൾവി സാധാരണ കേൾവിയല്ല, അവിടുത്തെ കാഴ്ച സാധാരണ കാഴ്ചയല്ല, അവിടുത്തെ അറിവ് സാധാരണ അറിവല്ല, അവിടുത്തെ ശരീരം സാധാരണ ശരീരമല്ല, അവിടുത്തേതൊന്നും സാധാരണയല്ല. അയ്യൽ വറാഫഹുമ നഹു സൂറതുഹു തുമ്മസ്തഫഹു ഹബി ബംബാരി ഉന്നസബി മൗലായ സല്ലി വസല്ലിം ദായി മൻ ആബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. അവിടുത്തോട് ഒട്ടകം സംസാരിച്ചിട്ടുണ്ട്, അവിടുത്തോട് മാന് സംസാരിച്ചിട്ടുണ്ട്, അവിടുത്തോട് പക്ഷികൾ സംസാരിച്ചിട്ടുണ്ട്, അവിടുത്തോട് പല മൃഗങ്ങളും സംസാരിച്ചിട്ടുണ്ട്, അത് കേട്ടിട്ടുണ്ട്. അവകളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചപ്പോൾ പ്രശ്നം പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, വ ആതാക്കൽ ഔദു യബ്കി
വതദല്ലൽ ബൈനയദൈകാവസ്തജാറക് യഹബീബി ധാരാളം നമുക്കതിന്റെ ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദസ്സിന് വലിയ പുണ്യമാണ്, അവിടുത്തെ നാട്ടിന് വലിയ പുണ്യമാണ്. അതുകൊണ്ടാണല്ലോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, വല്ലവർക്കും മദീനയിൽ വെച്ച് മരിക്കാൻ കഴിയുമെങ്കിൽ മദീനയിൽ മരണപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ മദീനയിൽ പോയി കൂടട്ടെ. മദീനയിൽ പോയി കൂടിയാൽ അവിടുന്നൊന്ന് മരിച്ചു കിട്ടിയാൽ മദീനയിൽ മരിക്കുന്നവർക്ക് ഞാൻ ശുപാർശ പറയും, ഞാൻ റെക്കമെൻഡ് ചെയ്യും എന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ജീവിച്ച നാട്ടിന്റെ മഹത്വം പറയുന്നു, അവിടുന്ന് നടന്ന രാജ്യത്തിന്റെ മഹത്വം പറയുന്നു. അൽഹംദുലില്ലാ, നമ്മൾ ബുർദബൈത്താണ് നമ്മുടെ വിഷയം. ബുർദബൈത്തിന്റെ ആമുഖം 12 പദ്യങ്ങളാണ്. ആ 12 പദ്യങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തങ്ങളുടെ നാടും തങ്ങളുടെ വീടും തങ്ങളുടെ നാട്ടിലെ മലകളും കുന്നുകളും തങ്ങളുടെ നാട്ടിലുള്ള ചെടികളും മരങ്ങളും വഴികളുമൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇമാം ബുസരി റളിയല്ലാഹു അൻഹു കണ്ണീര് പൊഴുക്കിയ വചനങ്ങളാണ്. ആമുഖത്തിലുള്ള 12 വരികൾ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സിറാജുൽ ഹുദയുടെ കീഴിലുള്ള ധാരാളം സ്ഥാപനങ്ങളിൽ ഒന്നിലാണല്ലോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പാറക്കടവ്. എന്നാൽ അതിലൊന്നാണ് വടകര. ആ വടകരയിലെ സ്ഥാപനത്തിൽ 12 വരികൾ ഞാൻ 3 ദിവസം കൊണ്ട് പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ വരികളിൽ ഇന്ന് കടന്ന് സംസാരിക്കുന്നില്ല. അതിന്റെ സീഡികൾ നിങ്ങൾക്ക് വാങ്ങിയിട്ട് ഇറങ്ങുമ്പോൾ കേൾക്കാം. അതിൽ ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ നാടായ മദീനയുടെ ബഹുമാനം പറയുന്ന ധാരാളം ഹദീസുകൾ ബുഖാരിയിൽ നിന്നും മുസ്ലിമിൽ നിന്നും എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ദുആ മക്കയിലുള്ള ബറക്കത്തിന്റെ ഡബിള് നീ മദീനയിൽ തരണേ മക്കയിലുള്ള ബറക്കത്തിന്റെ ഡബിൾ അതിന്റെ നേരെ ഇരട്ടി മദീനയിൽ തരണേ അല്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ച ദുആയടക്കം ഞാൻ ആ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ആ മദീനയിൽ മരിക്കുന്നവർക്ക് മഹത്വമുണ്ട്, ജീവിച്ചിരിക്കുന്നവർക്ക് മഹത്വമുണ്ട്, പോകുന്നവർക്ക് മഹത്വമുണ്ട്, അവിടുത്തെ പഴങ്ങൾക്ക് മഹത്വമുണ്ട്, അവിടുത്തെ കാരക്കൾക്ക് മഹത്വമുണ്ട്, അവിടുത്തെ ചെടികൾക്ക് മഹത്വമുണ്ട്. അങ്ങനെ അവിടെ ബന്ധപ്പെട്ട എല്ലാറ്റിനും മഹത്വമുണ്ട്. അതൊക്കെ അവിടുത്തെ പ്രാർത്ഥനയിൽ തന്നെ അല്ലാഹുവിനോട് ചോദിച്ച് വാങ്ങിയതാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനതിനാ, ഞങ്ങളെ മദീനയിൽ നീ ബർക്കത്ത് നൽകണേ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സമരിനാ, ഞങ്ങളെ പഴത്തിൽ ബർക്കത്ത് തരണേ. അങ്ങനെ ചോദിച്ച് വാങ്ങിയതാണ്. ആ നബിതങ്ങൾ എവിടെ പോയോ, എവിടെ നിന്നോ അവിടെയെല്ലാം ബറക്കത്തിങ്ങനെ ലഭിക്കുകയാണ്. നബിതങ്ങളുമായി ബന്ധപ്പെട്ടത് എവിടെയുണ്ടോ അവിടെയെല്ലാം ബറക്കത്താണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദസ്സിൽ ഇരിക്കുകയാണല്ലോ സഹാബത്ത്. അതുകൊണ്ട് തന്നെ അവരുടെ കേൾവിയും സാധാരണ കേൾവിക്കപ്പുറമായി, അവരെ കേൾവിയും സാധാരണ കേൾവിക്കപ്പുറമായി മദീനയിലെ മിമ്പറിൽ കയറി നബിതങ്ങൾ ഖുതുബ നിർവഹിക്കുമ്പോ തൊട്ടടുത്തുള്ള മരം ഹബീബ് മറ്റടുത്തുള്ള മരക്കഷ്ണം, ആ മരക്കഷ്ണത്തോട് ചാരി നിന്നുകൊണ്ട് ബറക്കത്ത് ലഭിക്കാറുള്ള ആ പുണ്യവും ആ മഹത്വവും നഷ്ടപ്പെട്ട വേദനയാൽ മരക്കഷ്ണം പൊട്ടിപ്പൊട്ടി കരയുകയാൽ
ആണ്. സഹാബത്ത് ആ ശബ്ദം കേൾക്കുകയാണ്. ഹബീബായ നബി തങ്ങൾക്ക് സർവ സൃഷ്ടികളോടും കാരുണ്യമല്ലേ, റഹ്മത്തുല്ലിൽ ആലമീനല്ലേ. നമ്മളതാ നല്ല കാരുണ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവന്റെ പിഞ്ചുകുഞ്ഞ് കരയുമ്പോൾ പോയിട്ട് കരച്ചിലില്ലാതെയാക്കാൻ സമാധാനിപ്പിക്കും. അതേ കാരുണ്യം ഒന്നുകൂടി കൂടുതലുണ്ടെങ്കിൽ അവന്റെ കുഞ്ഞാകണമെന്നില്ല, അത് മറ്റൊരു കുട്ടിയാണെങ്കിലും നമ്മൾ പോയിട്ട് ആ കുട്ടിയെ സമാധാനിപ്പിക്കും. അല്ല, അതിനേക്കാൾ ഒന്നുകൂടി കാരുണ്യമുണ്ടെങ്കിൽ കരയുന്നതൊരു ചെറിയ കന്നുകുട്ടിയാണെങ്കിൽ, ഒരാട്ടിന്റെ കുട്ടിയാണെങ്കിൽ, ഒരു പൂച്ചക്കുട്ടിയാണെങ്കിൽ അതിനോട് കാരുണ്യം കാണിക്കും. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി അചേതന വസ്തുക്കൾക്കും കാരുണ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ മരക്കഷ്ടം കരയുന്നത് കണ്ടപ്പോ മിമ്പറിൽ നിന്നിറങ്ങിപ്പോയിട്ട് അതിനേതാ ചെറിയ പിഞ്ചു കുഞ്ഞിനെ കരയുമ്പോൾ അതാ മടിത്തട്ടിലേക്ക് എടുത്ത് നെഞ്ഞോട് ചേർത്ത് പിടിച്ച് ഉമ്മമാര് സമാധാനിപ്പിക്കും പോലെ പൊട്ടിപ്പൊട്ടി കരയുന്ന മരക്കഷ്ണത്തെ അവിടുന്ന് സമാധാനിപ്പിക്കുകയാണ്. സ്വർഗത്തിലെത്തിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത് സമാധാനിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി തന്നെ അത് റിപ്പോർട്ട് ചെയ്തത് കാണാം. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിക്കാത്ത മരങ്ങളുണ്ടോ, മൃഗങ്ങളുണ്ടോ, നബി തങ്ങളെ ബഹുമാനിക്കാത്ത വല്ല വസ്തുക്കളുമുണ്ടോ? അവിടെ എത്തുമ്പോൾ നമുക്ക് പറയാം. അതിവിടെ പാറക്കടയിൽ വെച്ച് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാക്കി നമ്മൾക്ക് കുറ്റിയാടിയിൽ വെച്ച് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആ വാചകം വിശദീകരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, സുഹൃത്തുക്കളെ, മരങ്ങൾ തണലിടാൻ ഓടി വരികയാണ്, അതേ നടന്നു വരികയാണ്. സർവ സൃഷ്ടികളും അവിടുത്തെ സ്നേഹിക്കുകയാണ്, സ്നേഹത്തിന്റെ പേരിൽ കണ്ണീര് പൊഴിക്കുകയാണ്. ഇമാം ബൂസിരി തങ്ങൾ ഈജിപ്തിലിരുന്ന് കണ്ണീര് പൊഴിക്കുകയാണ്. സ്വന്തത്തോട് തന്നെ അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കാത്ത ഒന്നുമില്ല. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശയം, എപ്പോഴും നമ്മൾ പറയുന്ന ആശയം, പറയേണ്ട ആശയം, അത് പറഞ്ഞ് മരിക്കണമെന്നാഗ്രഹിക്കേണ്ട ആശയം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. അത് പഠിപ്പിച്ച അതേ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കാൻ വേണ്ടി ഇറക്കപ്പെട്ട ഗ്രന്ഥമായ ഖുർആനോതി നമ്മളെ പഠിപ്പിക്കുന്നു. ഓ ജനങ്ങളെ, നിങ്ങൾ ഈ ഭൂമിലോകത്ത് അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് തുറന്ന് പറയുമ്പോൾ മറ്റ് ചില ജനങ്ങളും ഇവിടെ ജീവിക്കുന്നുണ്ട്. അവരിൽ ചിലർ വ്യക്തികളെ ആരാധിക്കുന്നവരുണ്ടാകാം, വസ്തുക്കളെ ആരാധിക്കുന്നവരുണ്ടാകാം, കല്ലിനെ ആരാധിക്കുന്നവരുണ്ടാകാം, മുള്ളിനെ ആരാധിക്കുന്നവരുണ്ടാകാം, പാമ്പിനെ ആരാധിക്കുന്നവരുണ്ടാകാം, മൃഗങ്ങളെ ആരാധിക്കുന്നവരുണ്ടാകാം, പല വസ്തുക്കളെയും ആരാധിക്കുന്നവരുണ്ടാകാം, പല വ്യക്തികളെയും ആരാധിക്കുന്നവരുണ്ടാകാം. അങ്ങനെ വരുമ്പോൾ നിങ്ങളാരും ഒരു പ്രകോപനത്തിന്റെ ശൈലി സ്വീകരിക്കരുത്. നിങ്ങൾ സൗഹാർദ്ദത്തിന്റെ ശൈലി വിട്ട് പ്രകോപനത്തിന്റെ ശൈലി സ്വീകരിക്കരുത്. പരിശുദ്ധ ഖുർആനിൽ അവിടുന്ന് ഓതി കേൾപ്പിക്കുന്നു, ലാതസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദ്വം ബിഗൈരി ഇൽം.
നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നു, ആ ആശയം പൂർണ്ണമായി അത് തന്നെയാണ് സത്യമെന്ന് ഉറപ്പിക്കുന്നു. പക്ഷേ മറ്റുള്ള ഏത് വസ്തുക്കളെയോ വ്യക്തികളെയോ ഏത് മതക്കാരോ വ്യക്തികളോ ആരാധിക്കുമ്പോ നിങ്ങൾ അതിനെ ഇൻസൾട്ടാക്കി ചീത്ത പറഞ്ഞ് സംസാരിക്കരുത്. നിങ്ങളൊരു വിഗ്രഹത്തെ ആ വിഗ്രഹവുമായി പോകുമ്പോ കല്ലെറിയരുതെന്ന് മാത്രമല്ല, പൂക്ക് വിളിക്കരുതെന്ന് മാത്രമല്ല, നിങ്ങൾ അവരാരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ഇൻസൾട്ടാക്കുന്ന, ചീത്ത പറയുന്ന, തെറി പറയുന്ന ഒരു ശൈലിയും നിങ്ങളിൽ നിന്നുണ്ടാകരുത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ മഹത്വം കൽപ്പിക്കുന്ന ലോകത്തിന്റെ സത്താവായ അല്ലാഹുവിനെ അവര് തിരിച്ചും ചീത്ത പറയുന്ന പ്രകോപനത്തിന് വഴിയുണ്ടാകലല്ലേ അതിന്റെ ഫലം. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റൊരാൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയാൻ പാടില്ല, പ്രകോപനത്തിന് വഴിയുണ്ടാക്കുന്ന ഒരു നയവും സമീപനവും സ്വഭാവവും നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കോളൂ. മറ്റുള്ളവർ അവരാരാധിക്കുന്നത് ആരാധിക്കുന്നു, അവര് ബഹുമാനിക്കുന്നതിനെ ബഹുമാനിക്കുന്നു, നിങ്ങൾ അതിനെ ചീത്ത പറയാനോ തെറി പറയാനോ പോകാൻ പാടില്ലെന്ന് പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിയിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. മുസ്ലിം ചെറുപ്പക്കാരെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഈ മഹത്തായ സ്വഭാവവും നയവും പഠിപ്പിച്ച നേതാവിനെ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നു, സ്നേഹത്തിൽ പങ്കുചേരുന്നു. അതുകൊണ്ട് തന്നെ ആ മുസ്ലിം സഹോദരന്മാര് ഭൂരിപക്ഷമുള്ള ഇന്ത്യ രാജ്യത്തും അവിടുത്തെ ജന്മദിനം ഗംഭീരമായി കൊണ്ടാടുമ്പോ ആ മുസ്ലിങ്ങളും അതിൽ സഹകരിക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടക്കം അതൊരൊഴിവ് ദിനമായി കണ്ട് അതാ മുസ്ലിങ്ങളുടെ സന്തോഷത്തിൽ സർവമന്ത്രിമാരും സർവ ജഡ്ജിമാരും വരെ അതിൽ ഭാഗവാക്കാകുന്നു. അന്ന് ദുഃഖിച്ചവനൊന്നേ ഉള്ളൂ, നബി തങ്ങൾ ജനിച്ചപ്പോൾ ദുഃഖിച്ചവനൊന്നേ ഉള്ളൂ, അതാണ് ഇബിലീസ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ സന്തോഷത്തിൽ പങ്കുചേരുകയാണ്. അതിന്റെ ഭാഗമായി അൽഹംദുലില്ലാ 10 വർഷമായി നാം ഇവിടെ മദ്ഹുർ റസൂൽ പ്രഭാഷണം നടത്തി വരുന്നു. ഇത് 10ാം വർഷമായതുകൊണ്ട് ഒരൽപ്പം വിപുലമായി നടത്താൻ സംഘാടകർ തീരുമാനിച്ചു. അൽഹംദുലില്ലാ, അങ്ങനെയാണ് ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്ക് ഇന്ന് കൂടുതൽ സമയം പ്രസംഗിക്കാൻ പ്രയാസം. നമ്മുടെ ഇതരമത സഹോദരന്മാരുടെ ഒരാഘോഷം അപ്പുറത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്കും നമുക്കും പ്രയാസമില്ലാത്ത വിധം നമ്മുടെ ഈ പരിപാടി കൂടുതൽ സമയമില്ലാതെ ഇന്ന് നിർത്തേണ്ടതുണ്ട്. നാളെ ഇൻഷാല്ലാ കൂടുതൽ സമയം സംസാരിക്കും. ഇന്നൊരൽപ്പസമയം കൂടി സംസാരിച്ച് ഞാൻ എന്റെ വാക്കുകൾ നിർത്തും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച സ്വഭാവത്തിൽ ഏറ്റവും വലിയൊരു സ്വഭാവമാണ് ധാരാളം കൈയച്ചു കൊടുക്കുക എന്നുള്ളത്. അതിപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ കൊടുത്ത വേറെ ഒരാളില്ല. അതുകൊണ്ട് തന്നെ കൈയഴച്ച് കൊടുക്കുക, അവിടുന്ന് പറഞ്ഞു മാ നഖസ മാലും മിൻ സദഖ, ധർമ്മം ചെയ്തതിനാൽ ഒരു സ്വത്തും ചുരുങ്ങി പോവുകയില്ല, അവിടുത്തെ വാഗ്ദത്തം ഒരിക്കലും തന്നെ പിഴച്ചു പോവുകയില്ല. സുഹൃത്തുക്കളെ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു ദിവസം എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, പെരുന്നാളായി പോയി, നമുക്ക് വീട്ടിൽ നിങ്ങൾ നന്നായിട്ട് ഭക്ഷണവും സൽക്കാരമൊക്കെ കൊടുക്കാൻ ആവശ്യമുള്ളതൊക്കെ വാങ്ങിത്തരുന്ന ഭർത്താവല്ലേ, ഇപ്പൊ ഒന്നും കിട്ടിയിട്ടില്ല, പെരുന്നാളിനടുത്തായി ഒന്നും കിട്ടിയിട്ടില്ല. ഷാഫിഇമാം റളിയല്ലാഹു അൻഹു ഇതിനോട് ഭാര്യ പറഞ്ഞു, അതുകൊണ്ട് കടം വാങ്ങിയിട്ടെങ്കിലും പെരുന്നാളിന് ഒന്ന് വിശാലമാക്കാൻ ആവശ്യമായത് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. സുബ്ഹാനല്ലാഹ്, ഭാര്യക്ക് സദഖ ചെയ്താൽ കൂലി കിട്ടും,
മക്കൾക്ക് സ്വർഗാച്ച കൂലിട്ടോ കിട്ടുകയൊക്കെ ചെയ്യും. ഭാര്യക്ക് കൊടുത്താലും പ്രതിഫലം കിട്ടും, മക്കൾക്ക് കൊടുത്താലും കിട്ടും, ആർക്ക് കൊടുത്താലും കിട്ടും. സുഹൃത്തുക്കളെ, ഇമാം ശാഫി റളിയല്ലാഹു അൻഹു എന്നാൽ പിന്നെ കടം വാങ്ങാമെന്ന് തീരുമാനിച്ചു. ഭാര്യയെയും മക്കളെയും ഒക്കെ ഒന്ന് സന്തോഷിപ്പിക്കാം, കടം വാങ്ങാമെന്ന് തീരുമാനിച്ചു. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് പോയി ഒരാളോട് 70 സ്വർണ നാണയം കടം വാങ്ങി. 70 സ്വർണ നാണയം കടം വാങ്ങി കൊണ്ടുവന്നിട്ട് അതാ കുടുംബത്തിൽപ്പെട്ട ആളുകളിൽ പാവങ്ങളും പാവപ്പെട്ട കുടുംബങ്ങളെ കുടുംബ ബന്ധം ചേർക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും ബൃഹത്തായ ഒരു സ്വഭാവമാണ്, കുടുംബ ബന്ധം ചേർക്കുക. ചിലർ പറയും, ഞാൻ പലർക്കും വിസ കൊടുത്തു, എന്റെ കുടുംബത്തിലായിരിക്കും കൊടുത്തിട്ടില്ല, അത് നല്ല സ്വഭാവമൊന്നുമല്ല. കുടുംബത്തെ നോക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കുടുംബത്തെ പിന്നെ നമ്മളല്ല അതിനാരാ നോക്കുക? സുഹൃത്തുക്കളെ, ഒരു വിഭാഗം ആളുകൾ അവരുടെ വിഭാഗത്തെ കൂടുതൽ പരിഗണിച്ച് നോക്കുന്നത് അത് വർഗീയതയല്ല. എന്റെ കുടുംബത്തെ ഞാൻ കൂടുതൽ പരിഗണിക്കുന്നു, അത് വർഗീയതയല്ല. അതുപോലെ എന്റെ സമുദായത്തെ ഞാൻ കൂടുതൽ പരിഗണിക്കുന്നു, അത് വർഗീയതയല്ല. ഒരു ഹൈന്ദവ മതക്കാരൻ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾക്ക് കുറെ ഗുണം ചെയ്യുന്നു, അത് വർഗീയതയല്ല. ഒരു മുസ്ലിമായ മനുഷ്യൻ മുസ്ലിമീങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നു, അത് വർഗീയതയല്ല. അത് അവൻ അവരേശം. വർഗീയത എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് കിട്ടുന്ന നന്മയെ തടയുമ്പോഴാണ് അവരോട് നമുക്ക് അസൂയയുടെയും വൈരാഗ്യത്തിന്റെയും വിദ്വേഷത്തിന്റെയും മനസ്സുണ്ടാകുമ്പോഴാണ് വർഗീയത ഉണ്ടാകുന്നത്. ഒരാൾ അവന്റെ കുടുംബത്തെ നന്നായി നോക്കുന്നു, അത് വർഗീയതയല്ല. ഒരാൾ അവന്റെ പാർട്ടിയിൽപ്പെട്ടവരെ നന്നായി നോക്കുന്നു, അത് വർഗീയതയല്ല, അത് സ്വാഭാവികമാണ്. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ കുടുംബങ്ങളിൽ പെട്ടവർക്ക് 50 ദീനാറും സദഖ ചെയ്ത് തീർത്തു. സ്വന്തം വീട്ടിലെ കാര്യത്തിന് വേണ്ടി 20 സ്വർണ നാണയം അവിടെ മാറ്റി വെച്ചു. അപ്പോഴതാ ഖുറൈശിക്കാരനായ ഖുറൈശി തറവാട്ടിൽപ്പെട്ട ഒരാള് വന്നിട്ട് പറയുന്നു, ഞാൻ വലിയ പ്രയാസത്തിലാണ്, ആകെ 70 ദീനാർ കടം വാങ്ങിയത്, 50 കൊടുത്തു, ഇനി 20 ബാക്കി. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഉള്ള കഥയൊക്കെ പറഞ്ഞു, ഒന്നും ഇല്ലായിട്ട് ഭാര്യ പറഞ്ഞു 70 കടം വാങ്ങിക്കൊണ്ടുവന്നു, 50 കൊടുത്തു തീർന്നു, ഇനി 20 ദീനാർ അവിടെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളെങ്കിൽ അതിന്റെ അടുത്തോ എന്ന് പറഞ്ഞു ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. അപ്പൊ ഇയാള് പറഞ്ഞു, ഇതുകൊണ്ട് എനിക്ക് മതിയാവൂല, എന്റെ ആവശ്യത്തിനൊന്നും മതിയാവൂല. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അവനെ തീർത്തെടുത്തു. സുബ്ഹാനല്ലാഹ്, കടം വാങ്ങിക്കൊണ്ടുവന്ന് 70 തീർന്നുപോയി, 70 ദീനാറും തീർന്നുപോയി. മഹാനവറുകൾ വീട്ടിലിങ്ങനെ ഇരിക്കുക, ഇനി എന്താ ചെയ്യാ, വീട്ടിൽ പെരുന്നാളിന് സാധനമാകട്ടെ. അങ്ങനെ ഇരിക്കുമ്പോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജഅഫർ ഇബ്നു അഹിയൽ ബർമക്കി എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രിയുണ്ട്, ആ മന്ത്രി ഒരാളെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നെ കാണണമെന്നാ പറഞ്ഞത്. ഞാൻ മന്ത്രിയുടെ അടുക്കലേക്ക് അങ്ങ് ചെന്നു. ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇന്ന് രാത്രിയിൽ എന്താണ് വിശേഷമുണ്ടായത്? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് അയാൾ പറയാണ്, ഞാൻ ഉറങ്ങിയാൽ ഉറക്കം വരുമ്പോ ഒരാള് ഉറക്കെ വിളിച്ചു പറയുന്നു, ഷാഫിമാമിനെ നോക്കണേ, ഷാഫിമാമിനെ ശ്രദ്ധിക്കണേ, ഷാഫിമാമിനെ നോക്കണേ. ഞാൻ ഉറക്ക തെളിഞ്ഞ് ഞെട്ടി വീണ്ടും കടന്നാൽ ഉറക്ക് വരുമ്പം പിന്നെയും വിളിച്ചു പറഞ്ഞ്, ഷാഫിമാമിനെ നോക്കണേ, എന്തേ നിങ്ങൾക്ക് ഇന്ന് രാത്രി സംഭവമുണ്ടായത്? ഇമാം ഷാഫി തങ്ങള് ഉണ്ടായ സംഭവം അങ്ങ് വിവരിച്ചു കൊടുത്തപ്പോ, സുബ്ഹാനല്ലാഹ്, 500 സ്വർണ നാണയം എടുത്ത് അതാ ജഅഫർ ഇബ്നു അഹിയൽ ബർമക്കി ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് ഹദിയ കൊടുത്തു. ആ ഹദിയ വാങ്ങി ഇറങ്ങാൻ നോക്കുമ്പോ അയാൾ പറയുന്നു, പോല്ല കുറച്ചും കൂടി തരാ. സുബ്ഹാനല്ലാഹ്, 500 ദിനാർ പിന്നെയും കൊടുത്തു. അങ്ങനെ 1000 വാങ്ങി ഇറങ്ങും. ആ മന്ത്രി പറയുന്നു, പോകാനായിട്ടില്ല, കുറച്ചും കൂടി തരാ. പിന്നെയും ഒരു 500 കൊടുത്തു. 1500 വാങ്ങി ഇങ്ങിറങ്ങുമ്പോ പിന്നെ ഇമാ മന്ദിരം എന്ന് പോകാനായിട്ടില്ല, കുറച്ചും കൂടി തരാ. 2000 ദീനാറ്, 20 ദീനാറാണ് വീട്ടിലരി വാങ്ങാൻ വെച്ചത്. ആ 20 പകരം അതും കൂടി മനസ്സ് ദുന്യാവിനെ സ്നേഹിക്കാതെ സാധുക്കളെ സ്നേഹിച്ചു കൊടുത്ത കാരണത്താൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് മഹാനവർകൾ പറഞ്ഞു, ഹത്താനീ 2000 സ്വർണ നാണയമാണ് എനിക്ക് അദ്ദേഹം തന്നത്. അള്ളാഹുവിൽ ഉറപ്പ് വേണം, ആ അള്ളാഹുവാണ് കൊടുക്കുന്നവനും തടയുന്നവനും എന്ന ഉറപ്പ് വേണം.
ഹബീബായ നബിതങ്ങൾ കാരുണ്യമാണ് പഠിപ്പിച്ചത്, സാധുക്കളെ സ്നേഹിക്കാനാ പഠിപ്പിച്ചത്, ദുർബലന്മാർക്ക് സാന്ത്വനം നൽകാനാ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഹബീബായ നബിതങ്ങളെ സ്നേഹിക്കാത്ത ആരുമില്ല. അവിടുന്ന് വർഗീയതയെ കടുത്ത ഭാഷയിൽ അതാ വിരോധിച്ചു, ഭീകരതയെ വിരോധിച്ചു, തീവ്രവാദത്തെ വിരോധിച്ചു, അക്രമത്തെ വിരോധിച്ചു. ഖുർആൻ തന്നെ ഓതിയങ്ങ് പഠിപ്പിച്ചു, തീവ്രവാദികൾക്ക്, ഭീകരവാദികൾക്ക്, നാശം കൊയ്യുന്നവർക്ക്, പരസ്പരം ജനങ്ങളെ അകറ്റാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക്, മനുഷ്യ മനസ്സുകളെ പരസ്പരം അകറ്റി പ്രകോപനമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക്, അതാ സ്വർഗമില്ല. തിൽക ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. ആ സ്വർഗലോകം എന്ന് പറയുന്ന വീട് അത് അല്ലാഹു തയ്യാറ് ചെയ്തിട്ടുള്ളത് നാശം വിതക്കാത്തവർക്കാണ്. എനിക്കൊരു മേൽക്കോയ്മ വേണമെന്ന നിലക്ക് വർഗീയത ഇളക്കി വിടാത്തവർക്കാണ്. അതേ സ്ഥാനമാനത്തിന് വേണ്ടി ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാത്തവർക്കാണ്. സ്ഥാനമാനം ഉദ്ദേശമില്ല, നാശം ഉണ്ടാകലോ ദാ ലക്ഷ്യമില്ല. സർവ മനുഷ്യരും നന്നാകണം, സർവ മനുഷ്യർക്കും നന്മ ലഭിക്കണം, എല്ലാവരുടെയും മനസ്സും യോജിക്കണം, പരസ്പരം വല്ല അകൽച്ചയുമുണ്ടെങ്കിൽ അതെല്ലാം ഒന്നങ്ങ് നീങ്ങിപ്പോകണം, എല്ലാവരുടെ മനസ്സും പരസ്പരം സ്നേഹിക്കണം, എല്ലാവരും ഐക്യത്തിലും സൗഹാർദ്ദത്തിലും നീങ്ങണം. അതിനാവശ്യമായ പ്രവർത്തനം നടത്തുന്നവർക്ക്, അതിനാവശ്യമായ മെസ്സേജ് നൽകുന്നവർക്ക്, അതിനാവശ്യമായ പ്രസംഗം നടത്തുന്നവർക്ക്, അതിനാവശ്യമായ ലേഖനം എഴുതുന്നവർക്ക്, അതിനാവശ്യമായ ചലനം നടത്തുന്നവർക്ക്, അതിനാവശ്യമായ കാര്യങ്ങൾ നീക്കുന്നവർക്ക്, അവർക്കാണ് സ്വർഗം. പരസ്പരം ഭിന്നിപ്പോ, പരസ്പരം അക്രമമോ, പരസ്പരം കണ്ടുകൂടായ്മയോ അരുതായ്മയോ ഉണ്ടാക്കുന്നവന് സ്വർഗമില്ല. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين والعاقبة للمتقين أوسان بجيم നല്ല ഭക്തിയോടെ എന്റെ മനസ്സ് അല്ലാഹു അറിയുന്നു, എന്റെ വാക്കുകൾ അല്ലാഹു അറിയുന്നു, എന്റെ ചിന്തകൾ അല്ലാഹു അറിയുന്നു, എന്റെ രഹസ്യം അല്ലാഹു അറിയുന്നു എന്ന നിലയ്ക്ക് ചിന്തിച്ച് ജീവിച്ച് മരിക്കുന്നവർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർ സഹാബികളാണ്. അതുകൊണ്ട് തന്നെ ആ സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച രൂപങ്ങൾ വളരെ വിപുലമാണ്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർത്തുകൊണ്ട് പലപ്പോഴും അതാ അവര് പൊട്ടി പൊട്ടി കരയുകയാണ്. ജീവിതകാലത്തും കരഞ്ഞു, വഫാത്തിന്റെ ശേഷവും കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം വന്നപ്പോൾ അതാ അൻസാരികളായ സഹാബത്ത് കരയുന്ന ഒരു സദസ്സിന്റെ സമീപത്തു കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹും അബ്ബാസ് റളിയല്ലാഹു അൻഹും നടന്നുപോയി. അവര് കരയുന്നത് കണ്ടപ്പോ ചോദിച്ചു, എന്തേ കാരണം? അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നില്ലല്ലോ. നബി തങ്ങളെ വീട്ടിൽ വന്ന് വിവരം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുയായികളോട് വല്ലാത്ത കാരുണ്യം തോന്നി, തലവേദന കൊണ്ട് നിവൃത്തിയില്ല. ഒരു പൊതപ്പിന്റെ കഷ്ണമെടുത്ത് തലയൊന്ന് വരിഞ്ഞിങ് കെട്ടിയിട്ട് നേരെ ആ അനുയായികളെ സ്നേഹത്തിന്റെ മുമ്പിൽ ഒന്ന് പോയി നിൽക്കാമെന്ന നിലക്ക് മിമ്പറിലേക്ക് കയറി നിന്നു. എന്നിട്ട് അവിടുന്ന് ഒരൊറ്റ ഉപദേശം, ഊസീക്കും ബില്ലൻസാ
ആറ് നമ്മൾ മക്കയും മദീനയും വിട്ട് ദീനിന്റെ പ്രവർത്തന രംഗത്ത് നമ്മൾ മുന്നേറിയപ്പോ നമ്മൾ ആരോടും ഒരക്രമവും ചെയ്തിട്ടില്ല, ആരെയും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഏത് നന്മക്കും ശത്രുക്കൾ ഉണ്ടാകുമല്ലോ. അഗ്നി ശത്രുക്കൾ അക്രമിച്ച് സ്വന്തം നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാത്ത സമയത്ത് നാടും വീടും വിട്ട് വന്നപ്പോൾ നമ്മെ സ്വീകരിച്ച സഹകാരികളില്ലേ, അൻസാരികളില്ലേ, അവരെന്റെ ഏറ്റവും ബന്ധപ്പെട്ടവരാണ്, അവരെന്റെ രഹസ്യമാണ്, എന്റെ ഉള്ളറക്കാരാണ്, അവരുടെ കടപ്പാടവര് വീട്ടിയവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവരെ പേരിൽ കടപ്പാടുണ്ട്. അവരിൽ നിന്ന് നല്ലത് ചെയ്യുന്നവരിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കണം. അവരിൽ ആരെങ്കിലും എന്തെങ്കിലും അരുതാത്തത് വന്നു പോയെങ്കിൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണേ. അരുതാത്തത് ചെയ്യുന്നവരോട് പകരം വീട്ടുന്ന ശൈലി നിങ്ങൾക്കുണ്ടാകരുതേ. ഏതെങ്കിലും ആളുകളിൽ നിന്ന് തെറ്റിദ്ധാരണകൾ കൊണ്ടോ അല്ലാതെയോ അരുതാത്തത് വന്നാൽ തന്നെ അതിന് പകരം വീട്ടണമെന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകാനേ പാടില്ല. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാതെ ഉറക്കം വരാത്തവരുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാമിൻ ലൈലത്തിൻ ഇല്ലാ വഅന അറാ ഫീഹാ ഹബീബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരൊറ്റ രാത്രിയും ഞാൻ അല്ലാഹുവിന്റെ റസൂലിന് 10 കൊല്ലത്തോളം ഖിദ്മത്ത് എടുത്ത ചെറുപ്പക്കാരനാണ്. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ സ്വത്തിലും സമ്പത്തിലും പ്രായത്തിലും ബർക്കത്ത് ചെയ്യണമെന്ന് പ്രാർത്ഥന കിട്ടിയ മാനാണ് അനസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ എത്രയോ കാലം ജീവിച്ചു, ധാരാളം ഹലാലായ സ്വത്ത് കിട്ടി, മക്കൾ ഒരുപാട് സന്താന പരമ്പരകളായി കാണാൻ കഴിഞ്ഞു. ആ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരൊറ്റ രാത്രിയും തന്നെ ഹബീബായ നബി തങ്ങളെ കാണാതെ എനിക്ക് കഴിഞ്ഞു പോയിട്ടില്ല. എല്ലാ രാത്രിയും ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതും പറഞ്ഞു സുമ്മയബ്കി, ആ നബി തങ്ങളെ ഓർത്ത് പിന്നെ കരച്ചിലാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാ മഹാന്മാരും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർത്ത് കരഞ്ഞവരാണ്. ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹും അവിടുത്തെ ഉറുദ്ദയിന്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാടും ആ നാടുമായി ബന്ധപ്പെട്ട വസ്തുക്കളും ഓർത്ത് കരഞ്ഞ വിഷയങ്ങളാണ് നേരത്തെ നാം 12 വരികളിൽ വടകരയിൽ വെച്ച് സംസാരിച്ചത്. അതിന്റെ ബാക്കി ഭാഗങ്ങളിലേക്കാണ് ഇനി കടക്കാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദഹായി കുറെ പദ്യം ചൊല്ലാൻ പോവുകയാണ് ഇമാം ബൂസിരി. ആ ഇമാം ബൂസിരിയുടെ ചരിത്രവും മഹത്വവും കറാമത്തും പലതും നമ്മൾ കഴിഞ്ഞ പ്രസംഗങ്ങളിൽ പറഞ്ഞു പോയിട്ടുണ്ട്, ഇപ്പോൾ ആവർത്തിക്കുന്നില്ല. ആ ഇമാം ബൂസിരി ഒരു കാര്യം നമ്മളെ ഉണർത്തുകയാണ്, ഉണർത്തുന്ന ശൈലിയും നമ്മൾ ശ്രദ്ധിക്കണം. ആത്മീയതയുള്ള വലിയ പണ്ഡിതനാണ് ഇമാം ബൂസിരി. മഹാനവരുടെ ശൈഖാണ് അബുൽ അബ്ബാസ് അൽ മർസി. ഈജിപ്തിൽ പോയാൽ അലക്സാണ്ട്രിയയിൽ പോകണം. ഒരു 400 കിലോമീറ്റർ നൈൽ നദിയുടെ ഭക്തിയിലൂടെ പോകുമ്പോ നല്ല സുന്ദരമായ കാഴ്ചയാണ്. അതേ കുതിരവണ്ടിയിൽ ഇങ്ങനെ നല്ല ഗോതമ്പും ചോളവും ഒക്കെ കയറ്റിക്കൊണ്ടുവരുന്ന കാഴ്ച, നല്ല നല്ല പച്ചക്കൃഷിയുള്ള കാഴ്ച, അതൊരു വല്ലാത്ത ആനന്ദമുള്ള കാഴ്ചയാണ്. ആ കാഴ്ച ഇങ്ങനെ കണ്ട് അലക്സാണ്ട്രിയയിലെത്തിയാൽ അവിടെയുണ്ടല്ലോ ഒരുപാട് മഹാന്മാർ, അവിടെയുണ്ടല്ലോ തൊട്ട് തൊട്ട് മൂന്ന് പള്ളികൾ. തൊട്ടടുത്ത് പള്ളി ഉണ്ടാക്കിയാൽ വിമർശിക്കുന്നവരുണ്ട്. അവർക്കതിനെക്കുറിച്ച് കഥയറിയാത്തത് കൊണ്ടാണ്. വടകര താഴെയങ്ങാടിയിൽ നിങ്ങൾ പോയിട്ടില്ലേ?
തൊട്ട് തൊട്ട് പള്ളികളല്ലേ, അത് ഭിന്നതയുടെ പേരിലുള്ള പള്ളികളല്ല, മറിച്ച് പള്ളികൾ കൂടുതൽ ഉണ്ടാകുന്നത് ഇബാദത്തിന് സൗകര്യമാണ്. പൊന്നാനിയിൽ നിങ്ങൾ പോയിട്ടില്ലേ? പഴയ കാലത്ത് തന്നെ തൊട്ട് തൊട്ട് പള്ളികളാണ്. അതേ നിങ്ങൾ മക്കാ ശരീഫിൽ പോയിട്ടില്ലേ? മസ്ജിദുൽ ഹറാമിന്റെ ചുറ്റുഭാഗത്ത് തൊട്ട് തൊട്ട് പള്ളികളാണ്. മസ്ജിദുൽ മദീനയുടെ തൊട്ട് തൊട്ട് പള്ളികളില്ലേ? അങ്ങനെ അതാ വലിയ വലിയ ഇസ്ലാമിക കേന്ദ്രങ്ങളിൽ പഴയ കാലത്തെ തൊട്ട് തൊട്ട് പള്ളികൾ ഉണ്ടാകാറുണ്ട്. മൂന്ന് പള്ളികൾ, മൂന്നും പരസ്പരം മിനാരവും ഖുബ്ബയും കാണുന്ന ദൂരം, ആ പരസ്പരം എത്താവുന്ന ദൂരം. അവിടെ ഒരുപാട് മഹാന്മാർ ഓരോ പള്ളിയുടെ സമീപത്ത് കിടക്കുന്നുണ്ട്. വലിയ മഖ്ബറയുടെ ഖുബ്ബയുണ്ട്, വലിയ ജാറങ്ങളുണ്ട്. ഒരു ജാറത്തിൽ ഇമാം ബൂസിരി അന്ത്യവിശ്രമം കൊള്ളുന്നു. അതിന്റെ തൊട്ടടുത്തൊരു ജാറത്തിൽ അബുൽ അബ്ബാസ് അൽമർസി, മഹാനായ ഇമാം ബൂസിരി തങ്ങളെ ആത്മീയ ചിന്തയിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാനായ ഖുതുബ്. ആ അബുൽ അബ്ബാസ് അൽമർസി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ ദൃഷ്ടിയിൽ നിന്ന് ഹബീബായ നബി തങ്ങൾ ഒരു സെക്കൻഡും മറഞ്ഞു പോകുന്നില്ല. ഞാൻ എപ്പ നോക്കിയാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. ചെറുപ്പക്കാരെ വിമർശിക്കരുതേ, അത് അല്ലാഹു തആല ഔലിയാക്കളുടെ കൽബിന്, അല്ലാഹു തആല ഔലിയാക്കളുടെ കണ്ണിന് മറയങ്ങ് നീക്കിക്കൊടുക്കുകയാണ്. മറ നീക്കിയാൽ കാണാത്ത വിഷയമുണ്ടോ? അല്ലാഹുവിനെ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ നീക്കിയപ്പോ കണ്ടില്ലേ? സുബ്ഹാനല്ലാഹ്, മലക്കുകളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഔലിയാക്കളില്ലേ? അതുപോലെ തന്നെ കഴിഞ്ഞുപോയ അമ്പിയാക്കൾ ആത്മാക്കളുമായി സംവദിക്കുന്ന അമ്പിയാക്കളില്ലേ, ഔലിയാക്കളില്ലേ? അബുൽ അബ്ബാസിൽ മർസി തങ്ങൾ പറയുന്നു, ഞാൻ ഓരോ സെക്കൻഡിലും ഹബീബായ നബി തങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്നിൽ നിന്ന് മറഞ്ഞ രംഗമില്ല. ആ അബുൽ അബ്ബാസിൽ മർസി തങ്ങളെ പൊരുത്തം വാങ്ങിയതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മത് പാടാൻ ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി. വെറുതെ ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങുമ്പോ തുടക്കത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെയും ആ നാട്ടിനെയും ചിന്തിച്ച് കരച്ചിൽ വന്നത് പറഞ്ഞപ്പോ മഹാനവർകൾ എന്തു ചെയ്യുന്നു? ബുർദയിലെ ബുർദയുടെ സദസ്സിൽ പങ്കെടുക്കുന്നവർ ബുർദയിൽ നിന്നൊരു രണ്ട് വാക്കെങ്കിലും സംസാരിക്കുന്ന പാവപ്പെട്ട എനിക്ക്, അതുപോലെ സദസ്സിൽ പങ്കെടുക്കുന്ന നമുക്ക് ഉപദേശം നൽകുകയാണ്. കാരണം ഒരു നല്ല അത്തറുണ്ടോ വൃത്തിയില്ലാത്ത കുപ്പിയിൽ കൊടുക്കുന്നു, നല്ല ഭക്ഷണമുണ്ടോ വൃത്തിയില്ലാത്ത പ്ലേറ്റിൽ ഇട്ടു കൊടുക്കുന്നു. വൃത്തിയുള്ള പ്ലേറ്റിലല്ലേ നല്ല ഭക്ഷണം വിളമ്പുള്ളൂ, നല്ല കുപ്പിയിലല്ലേ അത്തറ് ശേഖരിക്കുള്ളൂ. സുഹൃത്തുക്കളെ, ഹബീബായ നബി തങ്ങളുമായി ബന്ധപ്പെട്ട മദഹുകൾ പറയുമ്പോ നമ്മളെ കൽവൊന്ന് കഴുകി വൃത്തിയാക്കണ്ടേ, ശരീരമൊന്ന് തെറ്റുകളിൽ നിന്ന് വൃത്തിയാക്കണ്ടേ. അതിനുവേണ്ടി മഹാനവറുകൾ കുറച്ച് പദ്യങ്ങൾ അങ്ങ് ചൊല്ലി. പക്ഷെ ആ പദ്യം ചൊല്ലിയ രൂപം എങ്ങനെയാണെന്നറിയോ? മോനെ, നീ മോശക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ടല്ല, അവിടുത്തെ മനസ്സിന്റെ ഒരു ഗുണമാണ്. സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ചുകൊണ്ട് ആ ആക്ഷേപിക്കുന്നത് കേട്ടിട്ട് നമ്മളെ ശരീരത്തെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടി അവിടെ നിന്ന് പറഞ്ഞു, ഇന്നിത്തഹം തൂനസി ഹസൈബി ഫീഅദലി വസൈബോ അബദു ഫീനുസിന്ന നീതുഹബി ഫഇന്ന അമ്മറതി സൂയി മത്തഅലതി മിൻ ജഹിലി ഹാബീനദീരി സൈബി വൽഹറമി. എല്ലാവരും എഴുന്നേറ്റ് നോ ചൊല്ലിക്ക, മൗലായ സല്ലി വസല്ലിം ദായി മൻ അബദാല ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. നമ്മൾക്കുണ്ടാകുന്ന ഒരു രോഗമുണ്ട്, ആ രോഗം എന്താണ്? താടി നരച്ചാലും അതേ തല നരച്ചാലും വാർദ്ധക്യം വന്നാലും ആ നര വന്നിട്ട് നമ്മളോട് ഇനി കുറെ കാലം ഇവിടെ ജീവിക്കാനില്ല, കളറ് മാറിപ്പോയി എന്ന് ഉപദേശിച്ചാലും
മനസ്സ് നന്നാകുന്നില്ല. നന്മകൾ കൊയ്യാൻ വേണ്ടി പരിശ്രമമുണ്ടാകുന്നില്ല. ആ പറഞ്ഞതി പാവപ്പെട്ട എന്നെ തന്നെയല്ലേ എന്ന് ഞാൻ ചിന്തിക്കണ്ടയോ? പത്ത് കൊല്ലം മുമ്പ് മദ്ഹുർ റസൂല് പ്രഭാഷണം നടത്തുമ്പോ ഈ പാവപ്പെട്ട എന്റെ താടിയിൽ ഇങ്ങനെ നരച്ച രോമങ്ങളില്ല, ഇന്നുള്ളതുപോലെ തലയിൽ നരച്ച രോമങ്ങളില്ല, താടിയിലും തലയിലുമൊക്കെ കുറെ നരച്ചു കഴിഞ്ഞില്ലേ, ചിന്തകൾ മാറി വരണ്ട സമയമായില്ലേ, ഇനി കൂടുതൽ കാലമില്ലെന്ന് ആലോചിക്കേണ്ടതില്ലേ? ഇമാം ബൂസിരി തങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ച് പറയാണ്, ഞാനിതാ എന്റെ നര, ആ നരയെ ഞാൻ ഒരു നിലക്കും തെറ്റിദ്ധരിക്കേണ്ടതില്ല, അത് ഉപദേശിക്കുന്ന ഞാനൊന്ന് നന്നാകാനാണ്, ഇനിയെങ്കിലും ചിന്തിക്കാനാണ്. പക്ഷേ ആ നരയെ തന്നെ ഞാൻ തെറ്റിദ്ധരിക്കുന്ന നിലക്ക് എന്റെ ധാരണ ആക്ഷേപിക്കുന്നവരെ തെറ്റിദ്ധരിക്കുന്ന ധാരണയായി പോയി. മനുഷ്യൻ ഭൂമിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതല്ലേ, മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതല്ലേ, മണ്ണിനൊരുപാട് ഘടകങ്ങളില്ലേ, മണ്ണിന്റെ കൂട്ടത്തിൽ നന്നായി വിളവുണ്ടാക്കുന്ന മണ്ണുകളുണ്ട്, നന്നായി വിളവ് നൽകുന്ന മണ്ണുകളുണ്ട്, എന്ത് കുഴിച്ചിട്ടാലും കരിഞ്ഞു പോകുന്ന മണ്ണുകളുണ്ട്, മണ്ണിന്റെ കൂട്ടത്തിൽ ഗന്ധകമുണ്ട്, അതേ മണ്ണിന്റെ കൂട്ടത്തിൽ തന്നെ പൊട്ടിത്തെറിക്കുന്ന അംശങ്ങളുണ്ട്, മണ്ണിന്റെ കൂട്ടത്തിൽ തന്നെ ലോലമായ അംശങ്ങളുണ്ട്. ഈ മണ്ണുകൊണ്ടല്ലേ മനുഷ്യനും പടക്കപ്പെട്ടത്, അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തില് ആ ഘടകത്തിന്റെ സ്വഭാവങ്ങളൊക്കെ കണ്ടേക്കും. ചിലപ്പോ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം കണ്ടേക്കും, ദേഷ്യം പിടിക്കുന്ന സ്വഭാവം കണ്ടേക്കും, ചിലപ്പോ വളരെ കട്ടിയുള്ള സ്വഭാവം കണ്ടേക്കും, ചിലപ്പോ വളരെ മൃദുലമായ സ്വഭാവം കണ്ടേക്കും, ചിലപ്പോ ധാരാളം ഗുണം ചെയ്യുന്ന സ്വഭാവം കണ്ടേക്കും, ചിലപ്പോൾ അത് ആ കടിച്ചു കീറുന്ന സ്വഭാവം കണ്ടേക്കും, അതേ മൃഗങ്ങൾക്കുള്ള സ്വഭാവങ്ങൾ ചിലപ്പോ കണ്ടേക്കും. അങ്ങനെ പല സ്വഭാവങ്ങളും മനുഷ്യനുണ്ടാകാൻ മനുഷ്യന്റെ ശരീരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കും. ആ സമ്മർദ്ദം ചെലുത്തുന്ന എന്റെ ശരീരം അതാ ഉപദേശം നൽകാൻ വേണ്ടി എന്റെ നരകൾ ഇങ്ങനെ പ്രത്യക്ഷമായിട്ടും എനിക്ക് പ്രായമായിട്ടും ആ നരയും പ്രായവുമാകുന്ന താക്കീതുകാരൻ വന്നിട്ടും ഈ ശരീരത്തിന്റെ വിവരക്കേടിനാൽ അത് ഉപദേശം സ്വീകരിച്ചില്ല. مين الفيل الجميل قيرا ضيف آلم ما بير صغيرا مهتسيمي ആര്യ വീട്ടിൽ പുതിയ ആപ്പിള വരുന്ന ദിവസം നേരത്തെ അറിയിക്കാറുണ്ട്. അതേ ഉമ്മയും ബാപ്പയും വരുന്ന ദിവസം അറിയിക്കാറുണ്ട്. തിരിച്ചങ്ങോട്ട് പോകുന്ന ദിവസം അറിയിക്കാറുണ്ട്. സൽക്കാരത്തിന് വിവരമറിയിച്ചു പോവുക എന്നതൊരു സാധാരണ മര്യാദയാണ്. എന്നാൽ സൽക്കരിക്കുന്ന ആളുകൾക്ക് സൗകര്യമാണ്. അങ്ങനെയാണ് സാധാരണ സ്വഭാവം. അതാണ് യഥാർത്ഥത്തിൽ വലിയ മാന്യത. നേരത്തെ തന്നെ വിവരമറിയിച്ചുകൊണ്ട് വരിക എന്നത് മാന്യത. അങ്ങനെ ഒരു മാന്യത കൽപ്പിക്കാതെ ഒരളിയനിങ്ങി വന്നാലോ, ഒരു പുതിയാപ്പിള വന്ന് കീറിയാലോ, അല്ലെങ്കിൽ പുതിയാപ്പിളന്റെ ബാപ്പ വന്നാലോ, എന്നാലെങ്കിലും കഴിയും പോലെ ഒപ്പിച്ചുണ്ടാക്കാൻ ശ്രമിക്കണ്ടേ? അതല്ലേ മാന്യത? ഓ, അതാ ഇമാം ബൂസിരി തങ്ങൾ പറയുന്നത്, എന്നെ വിളിച്ചിട്ട് ആദ്യം തന്നെ ഒരു വിവരം പറയാതെ, ഞാനിതാ വന്നിറങ്ങുന്നു, ഞാൻ ലാൻഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറയാതെയാണ് എന്റെ തലയിൽ നര വന്നത്. എന്നോട് വിളിച്ചിട്ട് ഞാനിതാ വരുന്നു എന്നൊരു മുൻകൂട്ടി ഒരു വിവരം തന്നിട്ടില്ല. ഒരു ദിവസം ഞാൻ നോക്കുമ്പോ തല നരച്ചത് കാണുകയാണ്. എന്നോട് ആദ്യം തന്നെ വിവരം വിളിച്ചു പറഞ്ഞിട്ടില്ല. അങ്ങനെ യാതൊരു വിവരവും അറിയിക്കാതെ ഇറങ്ങി വന്ന ഈ അതിഥിയുണ്ടല്ലോ, ഈ അതിഥിക്ക് കൊടുക്കാൻ എന്റെ യുവത്വകാലത്ത് ധാരാളം, ഞാൻ ആ അതിഥിക്ക് വേണ്ടി ധാരാളം സൽക്കാരമുണ്ടാക്കി വെച്ചിട്ടില്ല. ഞാൻ കൂടുതൽ സുന്നത്ത് നോമ്പുകളോ സുന്നത്ത് നിസ്കാര
സംസ്കാരങ്ങളോ ഖുർആനോത്തുകളോ സൽക്കർമ്മങ്ങളോ ഈ അതിഥി വന്ന് താക്കീത് ചെയ്യാൻ വേണ്ടി വന്ന അതിഥി ആ അതിഥിയെ സൽക്കരിക്കാൻ നല്ല നല്ല സൽക്കർമ്മങ്ങളൊന്നും തന്നെ ഈ ശരീരം ഒരുക്കി വെച്ചിട്ടില്ല. പെട്ടെന്ന് വന്നതാ ലാൻഡ് ചെയ്തിരിക്കുന്നു എന്റെ അതിഥി, ആ നരയാകുന്ന അതിഥി വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നു. ലകുന്തോ അലമു അന്നിമാഉ വഖീറോ കതംതോ സിർറം ബദാ ലിമിൻഹു ബിൽകതമീ. ഒരതിഥി വന്നാൽ വേണ്ടതുപോലെ സൽക്കരിക്കാനുള്ള ഒരുക്കവും അതിനെ ബഹുമാനിക്കാനുള്ള തയ്യാറെടുപ്പും ഇല്ലെങ്കിൽ അതാ ഒരു മനുഷ്യൻ മാന്യതയില്ലാത്തവനെന്ന് ആളുകൾ കുറ്റം പറയൂലേ, ആളുകളൊക്കെ തന്നെ നിസ്സാരപ്പെടുത്തൂലേ. അതുപോലെ ഞാൻ ഈ അതിഥി വന്നിട്ടും ഒന്നും ഒരുങ്ങി നിൽക്കാതെ അറിയില്ലേ നമുക്ക് പെങ്കെട്ട് പറയുന്നുണ്ടെന്ന്, അറിയില്ലേ നമ്മളുടെ വിളി കഴിഞ്ഞിട്ടുണ്ടെന്ന്, അറിയില്ലേ നിക്കാഹ് നടന്നതാണെന്ന്, എപ്പോഴും വരാൻ സാധ്യതയില്ലേ പുതിയാപ്പിള്ള, എപ്പോഴും വരാൻ സാധ്യതയില്ലേ പുതിയാപ്പിണ്ട ബാപ്പ, അതിനൊരു കുറച്ച് നല്ല അരിയും അതുപോലെ വസ്തുക്കളുമൊക്കെ വാങ്ങി വെക്കൽ നിങ്ങളെ മാന്യതയല്ലേ? അതുപോലെ തന്നെ ആവശ്യമുള്ള കോഴികളെ കരുതി വെക്കാറില്ലേ? അതുപോലെ ആവശ്യമുള്ള വസ്തുക്കൾ ഒരുങ്ങി വെക്കാറില്ലേ? പിന്നെ പെട്ടെന്ന് ഇന്ന് ബന്ധായി പോയി നിങ്ങളിപ്പോ കട്ടൻ ചായം കുടിച്ച് പോയിക്കോളൂ എന്ന് പറയാൻ പറ്റുമോ? ബന്ധാണെങ്കിലും ഹർത്താലാണെങ്കിലും അതിഥിയെ സൽക്കരിക്കാൻ ആവശ്യമുള്ളത് ഒരുക്കി വെക്കണ്ടേ? അതല്ലേ മാന്യത? അത് ഞാൻ ഒരുക്കി വെച്ചിട്ടില്ല, ഒന്നും ഞാൻ ഒരുക്കി വെച്ചിട്ടില്ല. ഈ നരവന്നിറങ്ങിപ്പോയി, അതിഥി വന്നിറങ്ങിപ്പോയി, ഇതിനെ ആദരിക്കേണ്ടതുപോലെ ആദരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആ അതിഥി ആദ്യം തന്നെ സൂചിപ്പിച്ച് സൂചിപ്പിച്ച് വന്ന സമയമുണ്ട്. ആദ്യം തന്നെ താടിയിൽ മുഴുവൻ നരവന്നിട്ടില്ല, ആദ്യം ഒന്നും രണ്ടുമൊക്കെയാ വന്നത്. അപ്പോൾ ജനങ്ങൾ ഇതിനെ വേണ്ടതുപോലെ സൽക്കരിക്കാത്തത് കൊണ്ട് എന്നെ കുറ്റം പറയണ്ട എന്ന നിലക്ക് ഞാൻ ഒരൽപ്പം മൈലാഞ്ചി എടുത്ത് അല്ലെങ്കിൽ മൈലാഞ്ചിയോട് ചേർക്കുന്ന ആ ചെടിയെടുത്ത് അതാ കത്തം എടുത്തിട്ട് ഞാൻ ആ മൈലാഞ്ചി കൊണ്ട് എന്റെ ഈ വെളുത്ത താടിയുണ്ടല്ലോ, വെളുത്ത തലയുണ്ടല്ലോ, അതൊന്ന് മറച്ചു വെക്കുമായിരുന്നു. അഥവാ എന്റെ കുട്ടിക്കാലം കഴിഞ്ഞുപോയി, എന്റെ യുവത്വം കഴിഞ്ഞുപോയി, അന്ന് തന്നെ ഞാൻ ഒരുങ്ങേണ്ടതുപോലെ ഒരുങ്ങേണ്ടതായിരുന്നു. ഏത് സമയത്തും എന്നെ വിളിക്കാൻ വരും, അളിയൻ വന്നാ പോകേണ്ടി വരും, അതേ വിളിക്കാൻ വന്നാ പോകേണ്ടി വരും. അങ്ങനെ പോകാൻ ഞാൻ വസ്തുക്കൾ ഒരുക്കി വെക്കേണ്ടതായിരുന്നു. പോക്ക് കബറിലേക്കാണേ ചെറുപ്പക്കാരാ, പോക്ക് കബറിലേക്കാണേ കാരണവന്മാരെ, ആ പോക്കിന് വേണ്ടി ഒരുങ്ങി നിൽക്കേണ്ടതായിരുന്നു ഞാൻ. അത് ഞാൻ ഒരുങ്ങി നിന്നിട്ടില്ലെന്ന് പറയുന്നത് ഒരുങ്ങി നിന്ന മഹാനാണ് കേട്ടോ, ഇമാം ബൂസരി തങ്ങൾ ഒരുങ്ങി നിന്ന ആളാണ്. പക്ഷേ മഹാനവരുടെ മാന്യതയാണ്, മഹാനവരുടെ മഹത്വമാണ്. മറ്റൊരാളെ കുറ്റപ്പെടുത്താതെ സ്വന്തം ശരീരത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ മനസ്സിൽ ആശയം വിട്ടുകൊടുക്കുക. ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ-ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹിയ ഉലൂമിദ്ദീനിൽ പറഞ്ഞില്ലേ, വഅദ് പറയുന്ന മനുഷ്യ, ഉപദേശം നൽകുന്ന മനുഷ്യ, നീ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന സമയത്ത് അവരെ കുറ്റം കെടുത്തി പറയുന്നതിന് പകരം നീ നിന്നെ കുറ്റപ്പെടുത്തി പറയുക, നീ നിന്നെ ആക്ഷേപിച്ച് സംസാരിക്കുക, അത് കേട്ടിട്ടവര് നന്നാകട്ടെ. എന്നാൽ നിനക്ക് ഗീബത്ത് പറഞ്ഞ കുറ്റം കിട്ടൂലല്ലോ, നീ ഒരു കുറ്റം പറഞ്ഞ സദസ്സുണ്ടാക്കിയവനാകൂലല്ലോ. സുബ്ഹാനല്ലാഹ്, കുറ്റം പറയാൻ വേണ്ടി മാത്രം മജ്ലിസ് ഉണ്ടാക്കുന്ന ആഖിർ സമാനിലല്ലേ നമ്മളെ ജീവിതം. അള്ളാഹു നമ്മയും നമ്മുടെ ആളുകളെയും നന്നാക്കി തരട്ടെ. മഹാനായ ഇമാം ബൂസരി തങ്ങൾ മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതിനും സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ച് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മല്ലീബി റദ്ദീജീമാ ഹിമിൻ വായതിഹാ കമയു റദ്ദുജീമാ ഹുൽഖൈലി ബില്ലുജൂമീ. ഈ മോശമായ അവസ്ഥയിൽ നിന്ന് അതേ വിരളി പിടിച്ച എന്റെ ഈ ശരീരം
എന്റെ ശരീരം വിരളി പിടിച്ച കുതിരയെ പോലെ, അതേ കെട്ടുംപൊട്ടിച്ചു ഓടുന്ന പോത്തിനെ പോലെ, കെട്ടുംപൊട്ടിച്ചു ഓടുന്ന കാളക്കുട്ടിയെ പോലെ, എവിടെ പോകാമെന്ന് നോക്കുന്നില്ല, എവിടെ ചവിട്ടി പോകുമെന്ന് ശ്രദ്ധിക്കുന്നില്ല, ആർക്കെന്ത് അപകടം പറ്റുമെന്ന് ആലോചിക്കുന്നില്ല, അവിടെ കുഞ്ഞു കുട്ടികളുണ്ടോ എന്ന് ചിന്തിക്കുന്നില്ല, അവിടെ പ്രായമുള്ളവരുണ്ടോ എന്ന് നോക്കുന്നില്ല, ചവിട്ടാൻ പറ്റുന്നതോ പറ്റാത്തതോ എന്ന് നോക്കുന്നില്ല. അങ്ങനെയല്ലേ വിരളി പിടിച്ച കുട്ടന്മാര്? ആ വിരളി പിടിച്ച മൃഗത്തെ പോലെ എന്റെ സ്വന്തം ശരീരം ഒരു വിഷയം നോക്കാൻ പോകുമ്പോ ഇത് ഹറാമാണോ കറാത്താണോ സുന്നത്താണോ വുജൂബാണോ ഹലാലാണോ കണ്ണുകൊണ്ട് നോക്കുമ്പോ ഇത് അനുവദിക്കപ്പെട്ടതാണോ അല്ലേ എന്ന് ചിന്തിക്കാതെ നോക്കാൻ പോവുകയാണ്. സംസാരിക്കുമ്പോ ഇത് ഗീബത്താണോ നമീമത്താണോ കളവാണോ ചീത്തയാണോ തെറിയാണോ പൊരുത്തപ്പെടുന്നതാണോ അല്ലാത്തതാണോ ആലോചിക്കാതെ ശരീരം സംസാരിക്കുകയാണ്. ഒരു വസ്തു കുടിക്കുകയും തിന്നുകയും ചെയ്യുമ്പോ ഇത് ലഹരിയുള്ളതാണോ ലഹരി ഇല്ലാത്തതാണോ ഇത് പൊരുത്തപ്പെട്ടതാണോ പൊരുത്തപ്പെടാത്തതാണോ ഞാനിതവന്റെ അതാ ഞാനും അവനും ഷെയർ ബിസിനസ് നടത്തുമ്പോ അവന്റെ ഷെയറിൽ നിന്ന് അവൻ അറിയാതെ ഞാൻ തട്ടിയെടുക്കുകയാണോ എന്റെ റബ്ബ് അത് കാണുന്നില്ലേ? ചിന്തിക്കാതെ മറ്റൊരുത്തന്റേത് കൈവശപ്പെടുത്തുകയാണ്, സ്വന്തം പെങ്ങളെ സ്വത്തവകാശം കൊടുക്കാതെ ആങ്ങളെ കൈവശത്തിൽ വെക്കുകയാണ്, ആങ്ങളക്ക് കൊടുക്കേണ്ടത് കൊടുക്കാതെ പെങ്ങന്മാര് കയ്യിൽ വെക്കുകയാണ്. അതാ മുതലാളിമാരും ഹുങ്കുള്ളവരും അതുപോലെ സ്വാധീനമുള്ളവരും പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുകയാണ്, അതുപോലെ തന്നെ പാവപ്പെട്ടവരെ ആക്രമിക്കുകയാണ്, സാധുക്കളെ ചീത്ത പറയുകയാണ്, അതുപോലെ തന്നെ അതാ സ്വന്തം ഭാര്യയെ അതാ പല നിലക്കും പീഡിപ്പിക്കുകയാണ്, സ്വന്തം മക്കളോട് തന്നെ കാരുണ്യം കാണിക്കാതിരിക്കുകയാണ്, ആ മക്കൾ തെറ്റായ വിഷയങ്ങളിലേക്ക് പോകുമ്പോ ശ്രദ്ധിക്കാതിരിക്കുകയാണ്, സ്വന്തം ശരീരം തന്നെ തെറ്റിലേക്ക് പോകുമ്പോൾ ആ വിരളി പിടിച്ച മൃഗത്തെ പിടിച്ചു കെട്ടുന്നത് പോലെ തെറ്റുകളിലേക്ക് നീങ്ങുന്ന ശരീരത്തെ പിടിച്ചു കെട്ടാതെ ഇഷ്ടം പോലെ തടീച്ചനുസരിച്ച് നീങ്ങുകയാണ്. അതുകൊണ്ട് ഇമാം ബുസിരി തങ്ങൾ ചോദിക്കുന്നു, കടിഞ്ഞാണിട്ട് വിരളി പിടിച്ച കുതിരയെ പിടിച്ചു കെട്ടും പോലെ എന്റെ സ്വഭാവം ഒന്ന് നന്നാക്കി തരാൻ, എന്റെ ചിന്തയൊന്ന് നന്നാക്കി തരാൻ, എനിക്ക് സൽക്കർമ്മങ്ങൾ കാണിച്ചു തരാൻ, ദുഷ്കർമ്മങ്ങൾ നിന്നെ പിടിച്ച് ബന്ധാക്കി തരാൻ ആത്മീയ ചിന്തയുള്ള ആരെങ്കിലും ഉണ്ടോ? ആത്മീയതയിലേക്ക് ക്ഷണിക്കുന്ന പണ്ഡിതന്മാരുണ്ടോ? ആത്മീയതയിലേക്ക് എന്റെ മനസ്സിനെ വിളിക്കുന്ന മഹാന്മാരുണ്ടോ? എന്നെ ആരാണെന്ന് നന്നാക്കി തരിക. ആരാണെന്റെ ഈ തടിഹവയും തടീച്ചയുമനുസരിച്ചുള്ള ജീവിതത്തിൽ എന്നെ ഒന്ന് പിടിച്ച് കടിഞ്ഞാണിടാനാറുണ്ട്. മനുഷ്യന്റെ മനസ്സ് ആത്മീയതയിലേക്ക് വരാൻ അങ്ങനൊരു ആത്മീയതയുള്ള മനസ്സോടുകൂടി വേണം, തൗബയുടെ മനസ്സോടുകൂടി വേണം, മനസ്സും ശരീരവും കഴുകി വൃത്തിയാക്കിയിട്ട് വേണം. ഏറ്റവും വലിയ പ്രകാശമായ, ഏറ്റവും വലിയ വെളിച്ചമായ, ഏറ്റവും വലിയ സൗന്ദര്യമുള്ള, ഏറ്റവും മഹത്തായ ആശയം പ്രചരിപ്പിച്ച നേതാവിനെ കുറിച്ച് പറയാൻ, ആ നേതാവിനെ കുറിച്ച് പറയുന്ന സദസ്സിൽ പങ്കെടുക്കാൻ, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ബുറുദ ചൊല്ലുന്നവനും ബുറുദ കേൾക്കുന്നവനും ബുറുദ സംസാരിക്കുന്നവനും കൽബൊന്ന് ശുദ്ധിയാക്കി തെറ്റുകളിൽ മോചനം നേടി തടിഹവയുടെ ിൽ നിന്ന് തടിഹവയെ ഒന്ന് നന്നാക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തെ ആത്മഗതം നടത്തി ആക്ഷേപിച്ച് പാടുകയാണ്. സുഹൃത്തുക്കളെ, അതേ തെറ്റായ ചിന്തകളിൽ നിന്ന് തെറ്റായ അവസ്ഥകളിൽ നിന്ന് അന്യപുരുഷനോട് അതാ ടെലിഫോണിൽ അതാ അവർ അവ അതാ വാട്സപ്പിൽ അല്ലെങ്കിൽ അതാ മറ്റു നിലക്ക് സംസാരിക്കുന്ന സ്ത്രീകൾ പാതിരാ സമയത്ത് അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ നിന്ന് റബ്ബിനോട് പൊറുക്കല്ല ചോദിച്ച് യസ്തഗ്ഫിറൂന ബിൽ അസ്ഹാർ,
ഔലിയാക്കൾ അവരാഹർ രക്ഷപ്പെടുത്താൻ വേണ്ടി കരയുന്ന സമയം അന്യ സ്ത്രീകളോട് ഉല്ലസിച്ച് സംസാരിക്കുന്ന പുരുഷൻ, അതുപോലെ തന്നെ അന്യ പുരുഷനോട് ഉല്ലസിച്ച് ഭർത്താവിനെ വഞ്ചിച്ച് സംസാരിക്കുന്ന സ്ത്രീ, ഹലാലാണോ അല്ലേ എന്ന് ചിന്തിച്ചിട്ട് പലതും അതാ ഹലാലല്ലെങ്കിലോ എന്ന് ആലോചിച്ച് ഔലിയാക്കൾ കൈയൊഴിക്കുമ്പോ ഹറാമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് അന്യന്റെ സ്വത്ത് പിടിച്ചെടുക്കുന്നവൻ, സുബ്ഹാനല്ലാഹ്, അതേ ലഹരിയുള്ളത് കുടിക്കുന്നവൻ, ഹറാമുമായി പ്രവർത്തിക്കുന്നവൻ, ഉറപ്പായ ഹറാമായ ഗീബത്ത് പറയുന്നവൻ, ഈശണി പറയുന്നവൻ, ഭീഷണിപ്പെടുത്തുന്നവൻ, ഞാനാര് എന്ന ഹുങ്കോടെ നടക്കുന്നവൻ, അസൂയ വെക്കുന്നവൻ, വിദ്വേഷം വെച്ച് പോകുന്നവൻ, ഇങ്ങനെ തുടങ്ങി ആരൊക്കെയുണ്ടോ തടിഹവയുടെ പിന്നാലെ പോകുന്നവർ, അവരൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ. അതിനുവേണ്ടി മാമ്പൂസിരി അവിടുത്തെ ശരീരത്തെ ആക്ഷേപിച്ച് വളരെ താഴ്മയോടെ സംസാരിക്കുന്നു. താഴ്മ, വിനയം, അതാണ് മനുഷ്യന്റെ മഹത്വം. താഴ്മയാണ് സഹാബത്തിന്റെ സ്വഭാവം, അതാണ് അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹിയുടെ സ്വഭാവം. ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചിന്തിച്ചിട്ടില്ല, പക്ഷേ ഒരു ദിവസം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് പടച്ചവനോട് താണുകേട് അപേക്ഷ സമർപ്പിച്ചവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് ഭക്ഷണം കൊണ്ട് കൊടുത്തപ്പോ ഭക്ഷണവും നോക്കി പൊട്ടി 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 കരയുകയാണ്. കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അതായത് മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ വെച്ച് കൊല്ലപ്പെട്ടുപോയി. ആ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കഫൻ ചെയ്യാൻ നോക്കുമ്പോ തലമറക്കാൻ തുണിയെത്തുന്നില്ല, തലമറച്ചു നോക്കുമ്പോ കാല് മറക്കാൻ തുണിയെത്തുന്നില്ല. എന്നിട്ടോ തല ഞങ്ങൾ മൂടി കാലിന്റെ ഭാഗത്ത് കുറച്ച് പുല്ലുപോലുള്ള സാധനം വെച്ചിട്ട് കഫൻ ചെയ്ത് മറവ് ചെയ്തു. ദുന്യാവിൽ ഒന്നും സമ്പാദിച്ചിട്ടില്ല, ഉള്ള സമ്പാദ്യം മുഴുവനും കൊടുത്തു തീർത്തു. എന്നിട്ട് റബ്ബിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിച്ചു. അവർക്കൊക്കെ അള്ളാഹു എന്തൊരു സ്ഥാനമായിരിക്കും കൊടുക്കുക. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന ഞാനൊരു വലിയ ബിസിനസ്സുകാരനാണ്, എത്രയാണ് എനിക്ക് സ്വത്ത്, എത്രയാണ് എനിക്ക് സമ്പത്ത്. ഈ ഞാൻ അള്ളാഹുവിന്റെ അടുക്ക ചെല്ലുമ്പോ എനിക്കെന്താണ് ഉണ്ടാവുക? എനിക്ക് ഈ ദുനിയാവിൽ തന്നെ തന്ന് ആഹൃത്തിൽ ഒന്നും വെക്കാതിരിക്കുകയാണോ? പൊട്ടി പൊട്ടി കരയാളും സ്വർഗത്തിലാണെന്ന് മുൻകൂട്ടി പേര് പറഞ്ഞു പറയപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു താഴ്മ കൊണ്ട് കരയുകയാണ്. അതേ കരച്ചിലും ഇമാം ബൂസിരി തങ്ങൾ താഴ്മയോടെ സ്വന്തം ശരീരത്തെ ഇകഴ്ത്തി പറയുന്നു. അത് ഔലിയാക്കളുടെ സ്വഭാവമാണ് ചെറുപ്പക്കാരെ. അവര് വേറെ ആരെയും ഇകഴ്ത്താൻ പോകൂല, അവരവരവരുടെ സ്വന്തം ശരീരത്തെ ഇകഴ്ത്തി പറയും. അതാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചെയ്തത്. അത് തന്നെയാണ് സഹാബത്തിന്റെ സ്നേഹത്തിന്റെ ചിത്രം കാണുമ്പോ നമ്മൾ കാണുന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് എന്നപ്പോൾ സഹാബത്തിന്റെ സ്വഭാവവും അതുപോലെ സാലിഹീങ്ങളുടെ സ്വഭാവവും അതേ നിലക്ക് തന്നെ. സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, ഇബ്നു അബി മുലൈക റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, 30-ലധികം സഹാബികളെ കണ്ട മഹാനാണ്. ആ മഹാൻ ഒരു ദിവസം പറയുന്നു, അദ്റക്തു സലാതീന മിൻ അസ്ഹാബിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ 30 സഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു സഹാബിയും തന്നെ ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പോലെ വിജയിച്ചു എന്ന് ഉറപ്പുള്ള ആളാണെന്ന് പറയുന്നില്ല. കുല്ലുഹും യഖാഫു നിഖാഫ്, എല്ലാവരും പേടിക്കുന്നു ഞാൻ മുനാഫിഖായി പോകുമോ, എന്റെ ഈമാൻ തെറ്റിപ്പോകുമോ എന്ന് ഭയപ്പെടാത്ത ഒരൊറ്റ സഹാബിയുമില്ല. മാമിൻഹും അഹദു യഖൂലു ഇന്നഹു അലാ ഈമാനി ജിബ്രീൽ വമീകായീൽ, ജിബ്രീലിനെ പോലെ ഞാനൊരു തെറ്റും ചെയ്യാത്തവനാണെന്നോ മീകായീലിനെ പോലെയാണെന്നോ ഒരു സഹാബിയും പറയുന്നില്ല. അവര്
തന്റെ സ്വന്തം ശരീരത്തെ ഇകഴ്ത്തി പറയുകയാണ്, സുഹൃത്തുക്കളെ അതാണ് ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കളുടെയും സ്വഭാവം. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു സാദിഖ് റളിയല്ലാഹു അൻഹു നബിതങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അവരുടെ ശരീരം മഞ്ഞളിക്കുന്നു, കരയുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അതാ കരയാത്ത മഹാന്മാരില്ല. ഇമാം സുഹൃരി റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറയാൻ ഒരുങ്ങിയാൽ പിന്നെ ഒരാളെയും പരിചയമില്ലാത്ത സ്വഭാവമാണ്. ബഹുമാനപ്പെട്ട ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയുന്നത് കണ്ടപ്പോ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്തിന് കരയണം, നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബിയല്ലേ? അപ്പോഴാണ് മഹാനവറുകൾ വീട്ടിലുള്ള ചില സാധനങ്ങൾ ഇങ്ങനെ ഒരു തലയണി ഉണ്ടവിടെ, കുറച്ച് ചരക്കുകൾ ഉണ്ടവിടെ, അത് കാണിച്ചിട്ട് പറയുന്ന, അള്ളാഹുവിന്റെ റസൂല് നമുക്ക് ദുന്യാവ് കൂടുതൽ വേണ്ടെന്ന് പറഞ്ഞില്ലേ, എനിക്കൊരുപാട് ദുന്യാവായി പോയില്ലേ, ഞാൻ ആ കരാറ് പാലിച്ചില്ലെന്ന് തോന്നുകയാണ്. അങ്ങനെ സ്വന്തം ശരീരത്തിനെ താഴ്ത്തി പറഞ്ഞുകൊണ്ടാണ് ലോകത്തുള്ള മുഴുവൻ മഹാന്മാരും ജീവിച്ചത്. അതേ ശൈലി സ്വീകരിച്ചുകൊണ്ട് ഇമാം ബൂസിരി നമ്മുടെ മനസ്സിനെ തട്ടി ഉണർത്തുകയാണ്, നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടണം, നമ്മൾ ആഖിറത്തിനെ ഭയപ്പെടണം, നമ്മുടെ ശരീരത്തിന് കടിഞ്ഞാണിടണം. എല്ലാ ചെറുപ്പക്കാരനും ഒരു തെറ്റിലേക്ക് പോകുമ്പോ ഞാനും പോകലല്ല, എല്ലാവരും ഒരു കുറ്റം ചെയ്യാൻ പോകുമ്പോ ഞാനും അതിൽ പങ്കെടുത്തില്ലെങ്കിൽ എന്നെ ആൾക്കാര് പറയൂലേ, അവനിപ്പൊന്നിനും കിട്ടുന്നില്ലെന്ന് പറയൂലേ, അല്ലെങ്കിൽ ഞാനതിൽ പങ്കെടുത്തില്ല എന്റെ നേതൃത്വം നഷ്ടപ്പെടൂലേ, അല്ലെങ്കിൽ എന്നെ പിന്നെ ആളുകൾ സദാ അംഗീകരിക്കാതിരിക്കൂലേ, ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റൂല. നമ്മളെ ചിന്ത അള്ളാഹുവിലേക്ക് നീങ്ങണം, അള്ളാഹുവിന്റെ റസൂലിലേക്ക് നീങ്ങണം. അങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് നീങ്ങണം. ഇപ്പോൾ ഞാനൊരു ചരിത്രം പറഞ്ഞ് ഇന്നത്തെ പ്രസംഗം നിർത്തുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തേക്ക് വരുന്നു. മാസിർ ഇബ്നു അലൂ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ആരാണെന്നറിയോ? ഒമാനിൽ ആദ്യമായി ഇസ്ലാം മതം കൊണ്ടുവന്ന വ്യക്തിയാണ്, ഒമാനിൽ ഇസ്ലാം മതം ആദ്യമായി കൊണ്ടുവന്ന വ്യക്തിയാണ് മാസിർ ഇബ്നു അലൂ. തങ്ങള് വിഗ്രഹാരാധകനായിരുന്നു. ആ വിഗ്രഹത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു ദിവസം വിഗ്രഹം തന്നെ മാസിർ ഇബ്നു അലൂ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിച്ചു. ആ സംസാരം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന സംസാരമായിരുന്നു. അത് കേട്ടപ്പോൾ അതെന്താണ് ആ കല്ല് സംസാരിക്കുന്ന അത്ഭുതമെന്ന് മഹാനവറുകൾ ചിന്തിച്ചു. പറഞ്ഞതെന്താണ്? യാ മാസിൻ നിസ്മേ തുസറു, മാസിനെ കേട്ടോ, സന്തോഷിച്ചോ, ലഹറ ഖൈറുൻ വബത്തന സറു. മഹാനവറുകൾ അതാ അവിടുന്ന് പറയുന്നു, ഒരു ഖൈറ് വെളിച്ചത്ത് വന്നിട്ടുണ്ട്, സെറ് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. മുലർ ഗോത്രത്തിൽ ഒരു നബിയെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ബിദീനില്ലാഹിൽ അക്ബർ, ഏറ്റവും ഉന്നതനായ റബ്ബിന്റെ ദീനുമായിട്ടാണ്. അതുകൊണ്ട് കല്ലല്ലേ ഞാൻ, എന്നെ നീ അങ്ങ് കൈയൊഴിച്ചോ, എന്നിട്ട് നീ എന്ത് വേണം? തസ്ലം മിൻ ഹരി സഖറ്, നീ നേരെ പോയിക്കോ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. എവിടെ എന്തേ വേണ്ടത്? ഒന്നും പറഞ്ഞില്ല. മഹാനവറുകൾ പറഞ്ഞു, കല്ലിങ്ങനെ സംസാരിക്കുന്നത് കണ്ടപ്പോ ഞാൻ ഭയപ്പെട്ടുപോയി. സുബ്ഹാനല്ലാഹ്. പിന്നെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് മറ്റൊരു ദിവസം ഞാൻ ആ കല്ലിന്റെ സമീപത്ത് ആദരിച്ചു ചെന്നപ്പോ അന്ന് ആ കല്ലെന്നോട് പറയാണ്, എന്താ പറയുന്നത്? അഖ്ബിൽ ഇലയ്യ അഖ്ബിൽ, വരൂ മാസിനെ, വരൂ മാസിനെ, തസ്മഅ മാ ലാ തജ്ഹൽ, അറിയാത്തത് കേട്ടോ മാസിനെ. അതാ നബിയും മുർസൽ, അതാ നിയോഗിക്കപ്പെട്ട ഒരു റസൂല്, അതാ ശരിയായ സത്യത്തിന്റെ ആശയം ഇറക്കപ്പെട്ടിരിക്കുന്നു, അതും കൊണ്ട് വന്നിരിക്കുന്നു. ഫാമിൻ ബിഹി കൈതഅദിൽ, അതാ നീ ആ നബിയെ കൊണ്ട് വിശ്വസിച്ചോ. കൈതഅദിൽ മിൻ അൻഹരി നാരിൻ തുസ്അൽ, കത്തുന്ന തീയിൽ നിന്ന് രക്ഷപ്പെടാൻ ആ നബിയെ കൊണ്ട് വിശ്വസിച്ചോ. വഖൂദുഹൽ ജന്ദുൽ, ആ തീയിൽ കല്ലുകളും കത്തിക്കപ്പെടും. നീ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ ആ നബിയിലേക്ക് പോയിക്കോ. മാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹാനായ മാസിർ റളിയല്ലാഹു അൻഹു ഖബറു ഒമാനിൽ സമായിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് പോയാൽ കാണാം.
അതിന്റെ തൊട്ടടുത്ത് നല്ല ശുദ്ധമായ വെള്ളം ഇങ്ങനെ ഒലിക്കുന്നത് കാണാം. മഹാനവകളെ അക്ബർ ഇപ്പോഴും അവിടെ നല്ല ആദരവോടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മഹാനായ മാസിർ റളിയല്ലാഹു അൻഹു പറയാണ്, കല്ലെന്നോട് ഇങ്ങനെ സംസാരിച്ച് എന്ത് അത്ഭുതമാണെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോഴാണ് മക്ക മദീനയുടെ ഭാഗത്തു നിന്ന് ഒരാളെ കണ്ട്, ഒരാള് നാട്ടിൽ ഒമാനിൽ വന്നിട്ടുണ്ട്. ആ ഒമാനിൽ വന്ന ആഗതനോട് ഞാൻ ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞു. ഞാൻ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നോക്കിപ്പോയി, നബി തങ്ങളുടെ സമീപത്ത് വെച്ച് ഇസ്ലാം മതം സ്വീകരിച്ചു. അവിടെ നിന്ന് ഞാൻ ആ നബിയോട് എന്റെ ശരീരത്തിന്റെ തടിയെ കുറിച്ച് സങ്കടം പറഞ്ഞു. ഞാൻ കള്ളുകുടി പതിവാക്കിയ ഒരു മനുഷ്യനാണ്, എനിക്ക് അന്യവണ്ണുമായി ബന്ധപ്പെടുന്നത് ഒരു ഹോബിയാണ്. അതാർ നബിയേ, ഞങ്ങളുടെ നാട്ടിൽ മഴയില്ല, ക്ഷാമമാണ്, എനിക്ക് കുട്ടികളില്ല, ഞങ്ങളുടെ നാട്ടിൽ പ്രശ്നമാണ്, തങ്ങളൊന്ന് പരിഹരിച്ച് തരണേ. സുബ്ഹാനല്ലാഹ്, ഇലൈക റസൂലല്ലാഹി ഹബ്ബത്ത് മതിയതി തജുമുൽ ഫയാഫി മിൻ ഉമാനയിലൽ റജി. ഞാൻ ഒമാനിൽ നിന്ന് വാഹനം കയറി വന്നതാണ്. തങ്ങളടുക്കൽ വന്നത് എന്തിനാണെന്നറിയോ? ലിതസ്ഫാ അലിയ ഖൈറ മംബാതി അൽ ഹസാബ് ഫയഗ്ഫി ലി റബ്ബി ഫർജിഉ ബിൽ ഫലജി. എനിക്ക് തങ്ങളൊന്ന് ശഫാഅത്ത് ചെയ്യാനാണ്, റെക്കമെൻഡ് ചെയ്യാനാണ്. ഏറ്റവും ഉത്തമരായ മനുഷ്യർ തങ്ങളല്ലേ? എന്തേ എനിക്ക് തങ്ങളോട് പറയാനുള്ളത്? എനിക്ക് വിജയത്തോടെ ഒന്ന് മടങ്ങിപ്പോകണം ഒമാനിലേക്ക്. എവിടേക്ക്? ഇലാമശരിൻ ഹാലഫ്തു ഫില്ലാഹി ദീനഹും ഫലാറയുഹും റൈ വലാ സർജുഹും സർജീ. ഞാനിതാ അവരുടെ ആശയം വിട്ടുവന്നവനാണ്. എനിക്ക് കള്ളു കുടിക്കാൻ എനിക്ക് കഴിയൂല, പെണ്ണ് പിടിക്കാൻ എനിക്ക് കഴിയൂല, അതുകൊണ്ട് എന്റെ മനസ്സിൽ നിന്നിതൊന്ന് നീക്കി കിട്ടണം. ഇമാം ബൂസരി പറഞ്ഞില്ലേ, മല്ലിഹിബ്ദിറത്തിജീമാ വിരളി പിടിച്ച കുതിരയെ പിടിച്ച് കിട്ടും പോലെ എന്റെ മനസ്സൊന്ന് പിടിച്ചു കെട്ടി എന്നെ ഒന്ന് നന്നാക്കി തരുന്ന ഒരാൾ വേണമെന്ന് പറഞ്ഞില്ലേ? അത് തന്നെയാണ് മാസിർ റളിയല്ലാഹു അൻഹു നബിയേ, എന്റെ മനസ്സിലുള്ള ഈ ദുഷിച്ച വിചാര വികാരങ്ങളൊക്കെ ഒന്ന് നീക്കി കിട്ടണം നബിയേ. വകുന്തും റഅം ബിൽ ഖംരി വൽ ലഹരി മൂലഅ ശബാബി ഹത്താ അദനൽ ജിസ്മു ബിൻ ഹജി. എന്റെ യുവത്വത്തിൽ ഞാൻ കള്ളു കുടിച്ചു പോയി. എന്റെ എനിക്കൊരു ഭയവുമില്ലാതെ, ഒരു സ്നേഹവുമില്ലാതെ, ഒരു നീതിയുമില്ലാത്ത ജീവിതം വന്നുപോയി. ഞാൻ ഒരുപാട് പെണ്ണ് പിടിച്ചു പോയി. എന്റെ മനസ്സങ്ങനെയായി പോയി. അതുകൊണ്ട് തന്നെ എനിക്കിതൊന്ന് നീക്കി കിട്ടണം നബിയേ. ഹബീബായ നബി, തങ്ങൾ ഒരൊറ്റ ദുആ, അല്ലാഹുമ്മ അബ്ദിൽഹു ബിത്തർബി ഖിറാഅത്തിൽ ഖുർആൻ. വാദ്യങ്ങളും മ്യൂസിക്കുകളും പാട്ടുകളും ഗാനങ്ങളും ഒക്കെയായി മനസ്സങ്ങോട്ട് നീങ്ങിപ്പോയ ഈ മാസിനിന്റെ മനസ്സിൽ ഖുർആനിന് മധുരം കൊടുക്കണമല്ലാം, ഖുർആൻ പകരം കൊടുക്കണമല്ലാം. വബിൽ ഹറാമിൽ ഹലാൽ, ഹറാമിന് പകരം ഹലാലിന്റെ ചിന്ത കൊടുക്കണമല്ലാം. വബിൽ ഇസ്മി വബിൽ ഇഫ്തൻ, അതുപോലെ തെറ്റുകൾ ഹറാമുകൾക്ക് പകരം പാതിവൃത്യം നല്ല ശുദ്ധമായ ജീവിതം കൊടുക്കണമല്ലാം. അദ്ദേഹത്തിന്റെ നാട്ടിൽ മഴയില്ലെന്നല്ല പറഞ്ഞത്, വാത്തിഹി ബിൽ ഹയാ, അവർക്ക് നല്ല ജീവിതം കൊടുക്കണമല്ലാം. വഹബിലഹു വലദാ, നല്ല കുട്ടിയെ കൊടുക്കണമല്ലാം. നബി തങ്ങളെ ദുആ അങ്ങ് കിട്ടിയപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, എന്റെ മനസ്സിലുള്ള ചീത്ത ചിന്തകൾ മുഴുവനും നീങ്ങിപ്പോയി. എന്റെ നാട് നല്ല ക്ഷേമബദ്ധമായ നാടായിപ്പോയി. നാല് വിവാഹം ഞാൻ കഴിച്ചു. എനിക്കതാ അതാ ഹയ്യാൻ ഇബ്നു മാസിൻ എന്ന കുട്ടിയെ കിട്ടിപ്പോയി. എന്റെ പാട്ടും കൂത്തും ചിന്തിക്കുന്ന മനസ്സ് പോയിട്ടും ഹഫിൽതു സതുറൽ ഖുർആൻ, ഇപ്രായമുള്ള സമയത്തും പരിശുദ്ധ ഖുർആൻ പകുതിയോളം ഞാൻ മനഃപ്പാടം
ഹറമാക്കിപ്പോയി. ഫബദ്ദലനി ബിൽ ഖംരി ഖൗഫം വഖസിയതൻ വബിൽ ഹരി ഇഹ്സാനൻ ഫഹസിൽ ലീ ഫർജി فأصبحت أمي في الجهاد وليتي فلله ما صومي ولله ما حجي പാട്ടും കൂത്തും പെണ്ണുമായി നടക്കുന്ന കൂട്ടുകെട്ടുകളൊക്കെ ഞാൻ വലിച്ചെറിഞ്ഞു. എന്റെ മനസ്സിൽ ദീനീ പ്രവർത്തനം നടത്തണം, ദീനിനു വേണ്ടി അധ്വാനിക്കണം. അതാരാക്ഷേപിച്ചാലും ശരി, ആരെന്ത് പറഞ്ഞാലും ശരി, എന്റെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം, പ്രവർത്തിക്കണമെന്ന ചിന്ത എന്റെ കൽബിൽ വന്നുപോയി. പക്ഷേ എന്റെ നാട്ടുകാരെന്നെ ചീത്ത പറഞ്ഞു, കുറ്റം പറഞ്ഞു, എതിർത്തു, എന്നെ പലതും ചെയ്ത് ഞാനവരോട് പറഞ്ഞു, ഇല്ല ഇല്ല, മാഫിൽ قلوب عليكم فاعلموا وغروا وفي قلوبكم البغضاء واللهن നിങ്ങൾക്ക് എന്നോട് എന്ത് വെറുപ്പും വൈരാഗ്യവും ഉണ്ടെങ്കിലും എന്റെ മനസ്സിൽ നിങ്ങളോടൊരു വെറുപ്പുമില്ല കേട്ടോ. അല്ലാഹുവിന്റെ റസൂലിനെ പിന്തുടരുന്ന അനുയായികൾക്ക് ഒരാളോടും ഒരു വെറുപ്പും വിദ്വേഷവും വെക്കാൻ പറ്റൂലല്ലോ. ഞാൻ ആ സമീപനത്തിൽ അങ്ങ് നീങ്ങിയപ്പോ ഒമാൻ എന്ന രാഷ്ട്രത്തിലുള്ള മുഴുവൻ ആളുകളും ഇസ്ലാമിലേക്ക് വന്നുപോയി. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ശരീരത്തിന്റെ ചാപല്യങ്ങളൊക്കെ നീങ്ങിപ്പോയി. ആരോടും വൈരാഗ്യമില്ല, ആരോടും വിദ്വേഷമില്ല, ആരോടും വെറുപ്പില്ല, ചീത്ത പറഞ്ഞവരോടുമില്ല, കുറ്റം പറഞ്ഞവരോടുമില്ല, ആരോടുമില്ല. ഹബീബായ നബി തങ്ങളിൽ കിട്ടിയ വെളിച്ചം അങ്ങനെയാണ്. അതോടുകൂടി എന്റെ നാട്ടുകാർ മുഴുവനും ഞാൻ സ്വീകരിച്ച ആശയത്തിലേക്ക് വന്നുപോയി എന്ന് ഈ മഹാനായ മാസൂർ റളിയല്ലാഹു അൻഹു ഒമാനിൽ പോകുമ്പോ നിർബന്ധമായും സിയാറത്ത് ചെയ്യണം. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ മുഖേന ആത്മീയത ലഭിക്കാറുള്ളത്. അവിടുത്തെ സ്വത്ത് ലഭിച്ചവരാണ് പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാര് മുഖേനയും, ആത്മീയതയുള്ള പണ്ഡിതന്മാര് മുഖേനയും നമുക്ക് തെറ്റുകളിൽ നിന്ന് കരകയറി ജീവിക്കാനുള്ള തൗഫീഖ്.